بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, നമ്മുടെ പള്ളി മദ്രസകളുടെ എല്ലാ പുരോഗതിക്കും നാട്ടുകാരോടൊപ്പം സേവനം ചെയ്യുന്ന പള്ളി ഇമാമുകൾ, ഖതീബുകൾ, മുഅദ്ദിനുകൾ ഒരു പ്രതിഫലവും ദുനിയാവിൽ നിന്ന് ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലവും പൊരുത്തവും മാത്രം ലക്ഷ്യം വെച്ച് ഒരു പ്രദേശത്തുള്ള മുസ്ലിം ബഹുജനങ്ങൾക്ക് ആവശ്യമായ മതപരമായ ചടങ്ങുകളും നിസ്കാരം തുടങ്ങിയ കാര്യങ്ങളും പള്ളി മദ്രസകളും മറ്റ് മതക്കാരോട് വളരെ സൗഹാർദ്ദത്തിൽ നിലക്കൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സൗഹൃദവും എല്ലാം കാത്തു സൂക്ഷിക്കാൻ വളരെ ആസൂത്രിതമായി വളരെ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മദ്രസ പള്ളി ഭാരവാഹികൾ, നമ്മുടെ സിറാജുൽ ഹുദയുടെ കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധ റമളാനിനോട് തൊട്ടുള്ള ഈ സമയത്ത് ഈ മഹത്തായ പള്ളിയിൽ ഇത്തിഖാഫിനെ കരുതി നമ്മുടെ ഒരു ഇത്തിഖാഫിൻ്റെ ഉദ്ഘാടനം തന്നെ ഈ റമളാനിനോട് ചേർന്ന് ഈ സമയത്ത് നിർവഹിച്ചുകൊണ്ട് നാം വളരെ അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്ന ഈ സദസ്സ് പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമതായി പറയാനുള്ളത്, പള്ളി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഭവനം എന്നാണ്. അതിനെ നമ്മൾ ഖുർആനും ഹദീസിലും നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മൾ പഠിച്ചതന്നെ ഫീ ബുയൂത്തിൻ, ചില വീടുകൾ എന്ന് പറയും അള്ളാഹുവിൻ്റെ ഭവനമാണ്. അത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം കഅബ ശരീഫാണ്. അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അതിൻ്റെ വലിയൊരു ബൗണ്ടറിയാണ്, ഒരു പ്രദേശമാണ് മക്ക. അതിൻ്റെയും ചുറ്റുഭാഗത്തുള്ള വലിയ ബൗണ്ടറിയാണ് ഹറം. ഈ സ്ഥലത്തിനൊക്കെ വലിയ പ്രത്യേകതയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അടിസ്ഥാന കാരണം ഒന്നാമത്തെ പള്ളി കഅബ ശരീഫ്, അതിനോട് ചുറ്റുഭാഗത്തുള്ള സ്ഥലം. വളരെ ബഹുമാനമുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിച്ചാൽ എത്രയോ ഇരട്ടി പ്രതിഫലം, 500, 1000, 10000 ഒക്കെ ഇരട്ടി പ്രതിഫലം കിട്ടും. അങ്ങനെ വലിയ മഹത്വമുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അതിനേക്കാൾ മഹത്വമുള്ളതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് ധന്യമാക്കിയ, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി. പള്ളിയോട് ചേർന്ന വീട്ടിലാണ്, റൂമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതാണ് മസ്ജിദുൽ മദീന. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ സംഭവങ്ങളൊക്കെ പറഞ്ഞ ഇപ്പം നേരം വെളുക്കോളം പറഞ്ഞാൽ തീരുമില്ല, അവിടെ ചുരുക്കി പറയാം, ഷോർട്ടാക്കി പറയാം. പള്ളി നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ചു. വാനഹു അമറബി ബിനായിൽ മസ്ജിദ്, ഇമാം ബുഖാരി സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ഫാറസല ഇല മലഇമിൻ ബനി നജാർ, ബനു നജാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു, അവരെ വിളിപ്പിച്ചു. കാരണം പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമകളാണവർ. ഫഖാല യാ ബനി നജാർ,
അവരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാമിനൂനി ബി ഹൈതുക്കും, നിങ്ങളുടെ ഈ തോട്ടം എനിക്ക് വിലക്ക് തരണം. നിങ്ങൾ വില പറയുക, വിലക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പറഞ്ഞു. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ, ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുമ്പോൾ ആദ്യം സ്ഥലം വാങ്ങാനാണ് നോക്കുക. എവിടെയും അങ്ങനെയാണ് സാധാരണ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയാണ്. സാമിനൂനി ബി ഹൈതുക്കും, നിങ്ങളുടെ തോട്ടത്തിന് നിങ്ങൾ വില പറയും, പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാൻ. ഹാദാ, ഈ തോട്ടം. ഹാലു ലാ, ബനു നജാർ ഗോത്രക്കാരായ സഹാബത്ത് പറഞ്ഞു, ലാ, ഞങ്ങൾ തങ്ങൾക്ക് വിൽക്കൂല. വല്ലാഹി ലാ നതുലബ് സമനഹു ഇല്ലാ ഇലല്ലാഹ്, വല്ലാഹി ഞങ്ങളതിന് പൈസ വാങ്ങൂല, അള്ളാഹ്ക്ക് വേണ്ടി തരുന്നത്. അതാണ് ശരിയായ ഏറ്റവും ഈമാനുള്ളവരുടെ ഒരു സ്വഭാവം. നമ്മുടെ ഈ ഇരിക്കുന്നവരിൽ തന്നെ എനിക്കറിയാം, പല സ്ഥലത്തും ഞാൻ പള്ളി നിർമ്മിച്ചപ്പോൾ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലം വാങ്ങിത്തന്നവരുണ്ട്. പള്ളിയുടെ സ്ഥലം നേരത്തുള്ളത് മതിയാകാത്ത കൊണ്ട് പള്ളി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ എത്ര വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞവർ ഈ സദസ്സിൽ പലരും ഉണ്ട്. അള്ളാഹു ഒരിക്കും നമുക്കൊക്കെ സ്വർഗം തന്നെ. അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ പള്ളിക്ക് ആദ്യം സ്ഥലം ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥലം വാങ്ങി, അങ്ങനെ പള്ളി നിർമ്മാണം തുടങ്ങി. അവിടെ ഉള്ള സാധനങ്ങളൊക്കെ മുറിച്ച് മാറ്റി, അവിടെ സാധനങ്ങൾ പലതും എടുത്തു മാറ്റി, അങ്ങനെ ആ പള്ളി നിർമ്മാണം തുടങ്ങി. അങ്ങനെ പള്ളി നിർമ്മാണം തുടങ്ങിയപ്പോൾ ജാലു യങ്കുലൂന സുഹറ വഹും യർത്തജിസൂൻ, സേവനം നാട്ടുകാരായ അൻസാരികളായ സഹാബികളും അതുപോലെ അവിടെ വന്ന മുഹാജിറുകളായ സഹാബികളൊക്കെ പാറക്കല്ല് സ്വന്തം ചുമന്നു കൊണ്ടുപോകുന്നു, പള്ളി നിർമ്മിക്കാൻ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. വഹും യർത്തജിസൂൻ, നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അവർ ഇങ്ങനെ ബൈത്ത് ചൊല്ലിയിട്ട്, അങ്ങനെയുണ്ടല്ലേ നമ്മുടെ ചിലപ്പോൾ പാട്ടും പാടിയിട്ട് ഒക്കെ ചില പരിപാടിയൊക്കെ നടത്തും, ആവേശം കിട്ടാൻ വേണ്ടി, ക്ഷീണം പിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവർ ബൈത്ത് ചൊല്ലിക്കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ്, നബിതങ്ങളും വർക്ക് ചെയ്യാൻ അവർ നോക്കിക്കല്ല. അങ്ങനെയാണ് ഏത് മാനേജിങ് കമ്മിറ്റിയുടെ ആളുകളും യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മളും കൂടി എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്ന രൂപത്തിൽ ഉസ്താദുമാരും ഞങ്ങളും വർക്ക് ചെയ്യും. ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് മുത്തലിബ് ഉസ്താദ് ഇറങ്ങിയിട്ട് ലുങ്കി തുണി എടുത്തിട്ട് പണിയെടുത്തേ ഗവൺമെൻറ്. അങ്ങനെയാണ് വേണ്ടത്. വഹും യർത്തജിസൂൻ, വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹും, നബിതങ്ങളും കൂടെ ഉണ്ട്. വഹുവ യഖൂൽ, നബിതങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആഖിറത്തിൻ്റെ ഖൈറല്ലാതെ വേറെ ഖൈറൊന്നുമില്ല. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അൻസാരികൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണം അല്ലാഹ് എന്ന് പറഞ്ഞ് അനുയായികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നടത്തുന്നു. അതും ഇങ്ങനെ ചൊല്ലിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഇത് റിപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ സേവനമാണ്, കാര്യലാഭം ഉദ്ദേശിച്ചുകൊണ്ടല്ലാത്ത സേവനം, അതായിരിക്കണം ഒരു പള്ളിയുടെ ഖിദ്മത്ത്. ആരും ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഖിദ്മത്ത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് പറഞ്ഞു, ഇജ്അൽനി ഇമാമ ഖൗമി, എൻ്റെ ആൾക്കാരുടെ ഇമാമായിട്ട് എന്നെ നിയോഗിച്ചു തരണം എന്ന് പറഞ്ഞു. പള്ളിയിലെ ഇമാമായി എന്നെ നിയോഗിച്ചു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത ഇമാമുഹും, നിങ്ങൾ ആൾക്കാരുടെ ഇമാമായി നിങ്ങളെ നിയോഗിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരാൾ ആവശ്യപ്പെട്ടു എന്നെ ഇമാമാക്കി തരണം, പറഞ്ഞു അന്ത ഇമാമുഹും, വഖ്തദ് ബി അദ്അഫിഹിം, ഇമാമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണം, വഖ്തദ് ബി അദ്അഫിഹിം, നിങ്ങളെ കൂടെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരുണ്ടാവും, ആരോഗ്യം കുറഞ്ഞ ആൾക്കാരുണ്ടാവും, കൂടുതൽ നിൽക്കാനും പറ്റാത്ത മുട്ടുവേദനയൊക്കെ ഉള്ള ആളുകളുണ്ടാവും, അതുപോലെ വേഗം പോകേണ്ടവരുണ്ടാവും, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, ഇമാമായിട്ട് നിൽക്കുമ്പോൾ ബേക്കിലുള്ള ഏറ്റവും ദുർബലരായ ആളുകളെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. ഇയാൾക്ക് കാണാൻ പാടുള്ള തീർത്ത് ഓതാൻ തുടങ്ങിയാൽ ബേക്കിൽ നിൽക്കുന്ന രോഗങ്ങളും കുടുങ്ങി പോലേ. അപ്പോൾ അതാണ് വഖ്തദ് ബിഅദ്അഫിഹിം, അവരിൽ ഏറ്റവും ദൗർബല്യമുള്ള ആളെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്നിട്ട് പറഞ്ഞു, വത്തഖിദ് മുഅദ്ദിനൻ, ബാങ്ക് കൊടുക്കുന്ന ഒരാളെ നിങ്ങൾ നിശ്ചയിക്കണം. അങ്ങനത്തെ ആളായിരിക്കണം ഒരു ലാ യഖുദു അലാ അദാനിഹി അജ്റൻ, ബാങ്കിന് അഞ്ച് വശം വാങ്ങാത്ത ആളായിരിക്കണം, ഒരു പ്രതിഫലവും വാങ്ങാത്ത ഒരു ബാങ്ക് കൊടുക്കുന്ന ആളെയും നിങ്ങൾ നിശ്ചയിക്കണം എന്ന്. കാരണം ഇമാമിന് ശമ്പളമില്ലല്ലോ, മൂപ്പര് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് ഇമാമാകുകയാണല്ലോ, പിന്നെ മുഅദ്ദിനും അങ്ങനെ തന്നെയാണ് നല്ലത്. ഇപ്പം രണ്ടാളും അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ശമ്പളം വാങ്ങിക്കൂടാന്നോ
അല്ലെങ്കിൽ ഈ ഇമാമിന് ശമ്പളമായി കൂടാ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലട്ടോ. ഞാനിതൊരു ഹരീത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒരിക്കലും പ്രതിഫലം ആകരുത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രതിഫലമാകരുത്, വജുഹുല്ലാഹി അള്ളാഹുവിൻ്റെ പ്രതിഫലമായിരിക്കണം. ഇതുപോലെ മാനേജിങ് കമ്മിറ്റിയുടെ ആളുകൾ അവരുടെ മനസ്സിലും ഞങ്ങളൊരു ഭരണാധികാരികളാണ് എന്ന ചിന്ത ഉണ്ടാകരുത്, ഞങ്ങൾക്ക് പള്ളി ഭരിക്കാം എന്ന ചിന്തയുണ്ടായിരുന്നു. കാരണം പള്ളി എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ വീടാണ്. അള്ളാഹിൻ്റെ വീട് ഭരിക്കാൻ അടിമകളായ നമുക്ക് ഒരിക്കലും യോഗ്യതയില്ല, അർഹതയില്ല എന്ന് ഉറപ്പാണ്. അള്ളാഹിൻ്റെ വീട് ഭരിക്കാൻ നമ്മളാരാ? ഒരിക്കലും നമുക്കതിന് അർഹതയില്ല എന്ന് നല്ല ബോധം നമുക്ക് വേണം. പിന്നെ എന്തിനാണ് നമ്മൾ പള്ളിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ആകുന്നത്? ഖിദ്മത്തെടുക്കാൻ, സേവനം ചെയ്യാൻ. പള്ളിയിൽ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കണം, അത് നല്ല മഹ്റജൊക്കെ ഒത്ത് നല്ല നിലക്കോന്നൊരു മൂല്യാരുണ്ടാകണം. അതുപോലെ കൃത്യമായി ബാങ്ക് നടക്കണം. പള്ളിൻ്റെ മൂത്രപ്പുര നല്ല വൃത്തി വേണം. പള്ളിൻ്റെ പരിസരം നല്ല വൃത്തി വേണം. പള്ളിയിൽ പായും കാർപ്പറ്റും അതുപോലത്തെ എന്താണോ വിരിക്കുന്നതൊക്കെ ശരിക്ക് വിരിച്ചിരിക്കണം. അതുപോലെ എല്ലാ ഫാനും കറങ്ങണം. അതുപോലെ തന്നെ എല്ലാ ലൈറ്റും വേണ്ടി വന്നാൽ കത്തിക്കാൻ സാധിക്കണം. അതുപോലെ മൈക്കുള്ള പള്ളിയാണെങ്കിൽ മൈക്ക് വർക്ക് ചെയ്യണം. അങ്ങനെ തുടങ്ങിയിട്ട് പള്ളിൻ്റെ മെഹ്റാബിലും മിമ്പറിലൊന്നും പല്ലി കാട്ടമൊന്നും ഉണ്ടായിരുത്. ഇതെല്ലാം ഞാൻ പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുത്. ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ഞാനൊരു കർണാടകയിലേക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ്. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. പള്ളി കണ്ട് നിർത്തി കാറ് നിർത്തി പള്ളി ബാത്റൂമിൽ കയറി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ക്ലോസറ്റ് ഉണ്ടല്ലോ, അത് കറുവറ കറുത്തിട്ട് ക്ലോസറ്റാന്ന് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്? ഇതൊരിക്കലും കഴുകലില്ല, പരിപാടിയും കഴിഞ്ഞ് പോക്കേ ഉള്ളൂ, ആരും കഴുകലില്ല. ഞാൻ മെല്ലെ ബാതിലും കടിച്ച് കളഞ്ഞിട്ട് നീളക്കൊപ്പായാലും കയറ്റി പിടിച്ച് കുറേ ഞാൻ തേച്ച് വൃത്തിയാക്കി. ബാതിൽ അടിച്ചിട്ടായതുകൊണ്ട് എന്നെ വാട്സപ്പിലൊന്നും വരില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ വൃത്തിയാക്കി, എന്നിട്ട് ഞാൻ ഉപയോഗിച്ച് ഞാൻ പോയി. ഞാൻ പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവനവൻ്റെ വീട്ടിലുള്ള ബാത്റൂമും ക്ലോസറ്റും എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് അറിയൂലേ. അതേപോലെ അള്ളാഹിൻ്റെ വീട്ടിൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ വിളി കേട്ട് വരുന്നവരല്ലേ ആൾക്കാർ ഹയ്യാലസ്സലാ എന്ന് അള്ളാഹിൻ്റെ വിളിയല്ലേ പ്രതിനിധികൾ വിളിക്കുന്നത്. അപ്പോൾ അവർ വിളിച്ച് വരുമ്പോൾ അവരുപയോഗിക്കേണ്ട സാധനങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കണം എന്നൊരു ബോധം ആർക്ക് വേണം? മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും വേണം, അവരാരെങ്കിലും അതിന് ഉത്തരവാദപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും വേണം. രണ്ട് കൂട്ടർക്കും വേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ രണ്ട് കൂട്ടർക്കും വേണ്ട സംഗതിയായി ഇപ്പം ആദ്യം പറയുന്നുള്ളൂ. രണ്ട് കൂട്ടർക്കും വേണം. ഇതേപോലെ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു പോയതുകൊണ്ട് അതും കൂടി ഇപ്പോൾ പറയണം. അതായത് പ്രതിഫലം ആഗ്രഹിക്കാതെ സേവനം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് കൽബിൻ്റെ ഉള്ളിലുള്ള നിയ്യത്താണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയായിരിക്കണം. അതേസമയത്ത് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ആളുകൾ അനുയോജ്യമായ നിലക്ക് ജീവിതോപാധി തേടാൻ വേറൊരു സ്ഥലത്ത് പോകാൻ കഴിയില്ല നമ്മുടെ ഇമാമിയക്കും മുഅദ്ദിനിയക്കും ഉസ്താദുമാർക്കൊന്നും. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു വകുപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ അവരെ ഈ സേവനത്തിന് നിർത്താൻ നമ്മൾക്ക് കഴിയുള്ളൂ. അല്ലെ, അവർ പട്ടിണി എടുക്കാൻ പറ്റുമോ? കാറ്റടിച്ചിട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു വകുപ്പ് വേണം. ഇപ്പോൾ തന്നെ ഈ കൊറോണ കാലത്ത് എത്രയോ ഉസ്താദുമാർ പട്ടിണിയായിപ്പോയി. കൂട്ടത്തിൽ ഇപ്പോൾ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ, ഒരാൾ ഷോക്കടിച്ച് മരിച്ചുപോയി ഒരു സഖാഫി. കാരണം എല്ലാ ജോലിയും പോയി, അഞ്ച് വയസ്സില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തെങ്ങുമുക്കേറുന്ന പരിപാടി തുടങ്ങി. ജോലിയാണല്ലോ, ഹലാലായ ജോലിയാണല്ലോ, തെങ്ങുമുക്കേറാൻ തുടങ്ങി. തെങ്ങുമുക്കേറുന്നതിലിടക്ക് ഷോക്കടിച്ചിട്ട് അദ്ദേഹം വീണ് മരിച്ചുപോയി. അള്ളാഹു തആല അദ്ദേഹത്തിന് ഷഹീദിൻ്റെ കൂലി കൊടുക്കട്ടെ. എന്തുകൊണ്ടാണ്? ഈ സേവനത്തിൽ നിന്ന് ജീവിക്കാൻ കഴിയായിരിക്കും സ്വന്തം ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കണ്ടേ, സ്വന്തം മക്കൾക്ക് ചിലവ് കൊടുക്കണ്ടേ, ചികിത്സ ചെയ്യണ്ടേ, ഭാര്യ പ്രസവിക്കുമ്പോൾ ശുശ്രൂഷിക്കണ്ടേ? അപ്പോൾ അതിനുള്ള സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ അവർ വേറൊരു ജോലിക്ക് പോയാൽ അവർ കുറ്റക്കാരല്ലല്ലോ. അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ഉജൂബല്ലേ? ഇവർക്ക് ചിലവ് കൊടുക്കൽ അള്ളാഹു ഖുർആനിൽ അർജാലു ഖവാമുൻ അലൻ നിസാഇ ബിമാ ഫള്ളല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം എന്ന് പറഞ്ഞല്ലേ. പലപ്പോഴും നമുക്കൊക്കെ അറിയാം, ഒരിക്കലും മീറ്റിങ്ങിന് വരാത്ത ചില ആളുകൾ, നമ്മളെ സിറാജുലിൻ്റെ കീഴിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ പറയാം, ഒരിക്കലും മീറ്റിംഗിന് വരാത്ത ഒരാൾ ഉസ്താദിന് ശമ്പളം, ഉസ്താദ്മാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞ മീറ്റിംഗാണെന്ന് കണ്ടാൽ നേരത്തെ തന്നെ എത്തുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് കാര്യമായ വിഷയം സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു ശമ്പളം കൂട്ടുമ്പോഴേക്ക് അവരുടെ ഭയങ്കര പ്രശ്നം. ഒരു പ്രശ്നവുമില്ലല്ലോ. നമ്മുടെ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞതുപോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഉസ്താദ്മാർക്ക് ശമ്പളവും കൂട്ടുക, അതുപോലെ തന്നെ നാട്ടുകാർക്ക് വരിസംഖ്യയും കൂട്ടുക, പിന്നെ ഒരു പക്ഷപാതമൊന്നും വേണ്ട, കൂട്ടലിൽ രണ്ടു കൂട്ടർക്കും കൂട്ടിയാൽ പോരെ. അപ്പോൾ ശരിക്ക് രണ്ടും നടന്നു പോലോ? അതേസമയത്ത് ഈ ഉസ്താദുമാർക്ക് പട്ടിണി കിടന്ന് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രതിഫലം ആണ് നമ്മുടെ സേവനം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മാനേജ്മെൻറ്റിനുണ്ട്, അംഗക്കാർക്ക് ഉണ്ടാവില്ല. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അവർ മാനമായി ജീവിക്കുമ്പോഴാണ് നമ്മക്കന്തസ്, നമ്മളെ പള്ളിയിലെ ഉസ്താദ് വേറൊത്തിനോട് യാചിക്കുമ്പോഴാണ് നമുക്ക് അന്തസ്.
നമ്മുടെ പള്ളിയിൽ നമ്മൾ ഇമാമത്ത് എടുക്കുന്ന ആളാണ്, അദ്ദേഹം വേറൊരാൾ യാചിക്കുമ്പോൾ നമുക്ക് അന്തസ്സുണ്ടോ? പള്ളിയിൽ പങ്കു കൊടുക്കുന്ന ആൾ യാചിക്കുമ്പോൾ നമുക്ക് അന്തസ്സുണ്ടോ? നമ്മുടെ സമുദായത്തിൻ്റെ അന്തസ് എപ്പോഴാണ്? ഈ പണ്ഡിതന്മാരെല്ലാം അന്തസ്സോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ സമുദായത്തിൻ്റെ അന്തസ്. അതിന് നമ്മൾ തന്നെയാണ് വെളുപ്പുണ്ടാക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിൽ സക്കാത്ത് മാത്രമൊന്നുമല്ല വുജൂബ്. ചിലർക്ക് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്, സക്കാത്ത് മാത്രമാണ് വുജൂബ്. സക്കാത്ത് എന്നൊരു പ്രത്യേക വിഷയത്തിൽ പ്രത്യേകമായ ഒരു പിന്നെ കൊടുക്കലാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണം, അതുപോലെ നെല്ലിന് സക്കാത്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ കുറേ നിയമമുണ്ട്. ആട്ടിന് സക്കാത്ത് കൊടുക്കണം, 40 ആടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, 40 ആടുണ്ടെങ്കിൽ, 40 ആന ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട, 40 ഒറ്റ ആനേനെ കൊണ്ട് 40 ആട് വാങ്ങിക്കൂടെ, അതിലും അധികം വാങ്ങിക്കൂടെ. അപ്പോൾ അതെന്തല്ല, അത് പണത്തിനനുസരിച്ചോ ധനത്തിനനുസരിച്ചോ ഉള്ള ഒരു വിഷയമല്ലത്, അത് വേറെ തന്നെ ഒരു നിയമമാണ് സക്കാത്തിൻ്റെ. അപ്പോൾ നമ്മളെന്ത് വേണം? സക്കാത്ത് മാത്രമല്ല മുസ്ലിം ഉമ്മത്തിന് വുജൂബുള്ളത്. മുസ്ലിം ഉമ്മത്തിലുള്ള കഴിവുള്ള ആളുകൾക്ക് നാട്ടിലെ പള്ളി നടത്തൽ അവർക്ക് വുജൂബാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. ബാങ്ക് നിലനിൽക്കൽ വുജൂബാണ്. മദ്രസ സംവിധാനമാണ്, കുട്ടികൾക്ക് എൽമു പഠിപ്പിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പാവപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ചിലർക്കൊക്കെ തോന്നൂലേ, ഒരു മകളെ കല്യാണത്തിന് ഒരു പവന് തരുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കാൻ അവൻ്റെ മകളാന്ന് തോന്നൂലേ? അങ്ങനെയൊന്നുമല്ല. നാട്ടിൽ അരാജകത്തുണ്ടായാൽ, നമ്മുടെ പെൺകുട്ടികൾ പിഴച്ചുപോയാൽ, ആൺകുട്ടികൾ പിഴച്ചുപോയാൽ നാട്ടിനും സമുദായത്തിനും മുഴുവൻ ദുഷ്പേരാണ്. അപ്പോൾ എന്ത് വേണം? അതൊക്കെ അടക്കേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിലുള്ള പൈസ ഉള്ള ആളുകൾക്കുണ്ട്. അവർക്ക് മയാസിറുൽ മുസ്ലിമീൻ എന്നാണ് കിതാബ് പറയുക, മുസ്ലിമീങ്ങളിലുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ. ആ സാമ്പത്തിക ശേഷിയുള്ളവർ അത്തരം സമുദായത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ ചെലവഴിക്കൽ അവർക്ക് വുജൂബാണ്, സുന്നത്തല്ല, വെറും പുണ്യകർമ്മമല്ല, വുജൂബാണ്. അപ്പോൾ പള്ളി നടക്കണം, മദ്രസ നടക്കണം, ദീനീ സ്ഥാപനങ്ങൾ നടക്കണം, അതിനൊക്കെ ചെലവഴിക്കൽ വുജൂബാണ്. ആ വുജൂബായ കാര്യം നിർവഹിക്കാൻ വേണ്ടി അത് സംഘടിപ്പിക്കുന്നവരാണ് നമ്മുടെ മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ. അപ്പോൾ അവരൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ വീട് നിർമ്മാണത്തിന് സഹായം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിക്കുമ്പോൾ, ഇവരെപ്പോഴും പിരിവാരാണ് എന്നൊരു ധാരണ സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഇൻഷാല്ലാ നമുക്ക് വേദ പറയുമ്പോൾ പറയാം, ഇപ്പോൾ സാധാരണക്കാരല്ല, ഇപ്പോൾ നിങ്ങളൊക്കെ പ്രവർത്തകരാണല്ലോ. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ല. നമുക്കും ഇത് നമ്മൾക്കുള്ള ഒരു ബാധ്യത നിർവഹിക്കുകയാണ് എന്നൊരു ബോധം നമുക്കും ഉണ്ടാകണം. നമ്മളൊരു ബാധ്യതയാണ് ഈ നിർവഹിക്കുന്നത്, ഒരു ഔദാര്യമല്ല, നമുക്ക് അള്ളാഹു തന്ന ഒരു ബാധ്യതയാണ് എന്നൊരു ബോധം നമുക്കും ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുക ഇരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളി, മഹാനായ അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മദീനയിൽ പള്ളി നിർമ്മിച്ചു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമായ അമുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅഖാമ സ്സലാത്ത വആത സകാത്ത വലം യഖ്ഷ ഇല്ലല്ലാഹ്. പള്ളി പരിപാലിക്കുന്നവർ ആരാണ്? പള്ളി പരിപാലിക്കേണ്ടവർ ആരാണ്? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചവർ. വൽയൗമിൽ ആഖിർ, പാരത്രിക ലോകം, ആഖിറത്തെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന നമ്മുടെ ആഖിറത്തിൻ്റെ ദിവസം, ദിനം, ആ അടുത്ത ദിനം, അതിനെ സംബന്ധിച്ച് വിശ്വാസമുള്ളവർ, പാരത്രിക ലോകത്തിൽ വിശ്വാസമുള്ളവർ, വഅഖാമ സ്സലാ, നിസ്കാരം ഉറക്ക് നിർവഹിക്കുന്നവർ, വആത സകാ, സകാത്ത് ശരിക്കും കൊടുത്തു വിടുന്നവർ. അപ്പോൾ ആരായിരിക്കണം? ഒരു മാനേജ്മെൻ്റ് കമ്മിറ്റി ആരായിരിക്കണം? ശരിക്ക് ഈമാനും അമലും ഉള്ള ഒരു സൽക്കർമ്മിയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും മദ്യപാനികളോ നിസ്കരിക്കാത്തവരോ പള്ളിയോട് കൂറില്ലാത്തവരോ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവരോ അല്ലെങ്കിൽ സയ്യിദന്മാരെ നിന്ദിക്കുന്നവരോ പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവരോ കുടുംബബന്ധം മുറിക്കുന്നവരോ അയൽവാസിയായിട്ട് പിണങ്ങുന്നവരോ പരസ്പരം കച്ചറ ഉണ്ടാക്കുന്നവരോ അവരൊന്നല്ല ഒരു പള്ളിയുടെ നേതൃരംഗത്ത് വരേണ്ടത്. പള്ളി പരിപാലിക്കുന്നവർ ഈമാനുള്ളവരും സൽക്കർമ്മികളുമായിരിക്കണം. അള്ളാഹുവിനെയല്ലാതെ ഭയപ്പെടാത്തവരായിരിക്കണം. എന്താ അങ്ങനെ പറഞ്ഞു? അള്ളാഹുവിനല്ലാതെ ഭയപ്പെടാതെ ഒരാത്തൂർന്ന് എൻ്റെ അർത്ഥം എന്നാ? പാമ്പിനെ പേടിക്കാത്തവർ, സിംഹത്തിനെ പേടിക്കാത്തവർ, കോവിഡ് പേടിക്കാത്തവരെന്നാ എന്നല്ല അതിൻ്റെ അർത്ഥം. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹനല്ലാതെ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മുൻനിർത്തിയുള്ള പേടിക്കലല്ല ചെയ്യും. പേടിക്കണം പടച്ചവനെ പേടിച്ചുകൊണ്ടുള്ള പേടി, അതെല്ലാ വിഷയവും പേടിക്കണം, അള്ളാഹനെ മുൻനിർത്തിക്കൊണ്ടുള്ള പേടികൾ വേണം. അപ്പോൾ നമ്മളെ ബാപ്പാനോ നമുക്കൊരു പേടിയാണല്ലോ, ബാപ്പാൻ നമുക്ക് എന്ത് പേടിയാ? ബാപ്പയല്ലേ നമ്മൾക്ക് ഏറ്റവും വാത്സല്യ, ബാപ്പാൻ എന്ത് പേടിക്കാൻ? അതല്ല, അത് ബഹുമാനം. അത് ബഹുമാനത്തിൻ്റെ പേരിൽ നമ്മൾ പേടി എന്ന് അർത്ഥം പറയാം, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണ്, വാസ്തവത്തിൽ പേടിയല്ല. അതുപോലെ തന്നെ ആലിമീങ്ങളോട് പേടി, ഇങ്ങനെ പറയല് ഓർ വലിയൊരു പണ്ഡിതനാണ് എനിക്ക് ഓർമ്മ പറയാൻ പേടിയാണ്, അത് പേടിയല്ല, അത് വാസ്തവത്തിൽ ആദരവാണ്. അതല്ല ഈ പറഞ്ഞത്. വലം യക്ഷ ഇല്ലല്ലാ, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനെതിരെ വേറെ ആരെയും ഭയപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ചിലർ സുബ്ഹാനല്ലാഹ്, എനിക്ക് ഓർമ്മയുണ്ട് നമ്മളിവിടെ ഓല സെറ്റ് കെട്ടിയിട്ട് ജുമാ സ്ഥാപിച്ച കാലത്ത് ഒരു ചെറിയ കട്ടപ്പറയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്.
നമ്മുടെ പർത്തൻ പക്കരം കാണ്ട് വാങ്ങിയ ഒരു ഓല ഓല മേഞ്ഞ ഒരു കട്ടപ്പുര ഉണ്ടായി. ആ കട്ടപ്പുരയിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ വന്നു. അദ്ദേഹത്തോട് നമ്മളെ അണ്ടോൺ ഉസ്താദ് വന്ന് ഇവിടെ ഉണ്ടായി. അണ്ടോൺ ഉസ്താദ്, നിങ്ങളൊക്കെ സുന്നത്തി ജമാഅത്തിൽ പേരോടിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണോ എന്നാണ്. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞ് ഉസ്താദേ ജീവിക്കട്ടേ എന്ന് ചോദിച്ചു. അതായത് അങ്ങനെ നമ്മളെ കൂടെ തന്നെ നിൽക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, പലരും ഇങ്ങനെ കണ്ണു വയ്ക്കും, ചിലർ ബഹിഷ്കരിക്കും, അങ്ങനത്തെ പലരും. അതാണ് ജീവിക്കട്ടെ എന്ന് ചോദിച്ചു. പണ്ടാണ് ഉസ്താദ് എല്ലാം മരിക്കട്ടെ എന്ന് ചോദിച്ചു. ജീവിക്കട്ടെ എന്ന് ചോദിച്ചിരുന്നു. അണ്ടോൺ ഉസ്താദ് അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ് മരിക്കണ്ടേ. ഇത് നമ്മളൊക്കെ മനസ്സിലെപ്പോഴും വേണം. അതാണ് വലം മെസ്സ ഇല്ലല്ലോ, അല്ലാതെ അല്ലാതെ പേടിക്കരുത്. പടച്ചവനെ പേടിക്കും. പടച്ചവനെ പേടിച്ചാലോ, പടച്ചവനെ പേടിച്ചാൽ എല്ലാം കൃത്യമായിരിക്കും. ഒരു അനാവശ്യം ഉണ്ടാവില്ല, അനാവശ്യ വാക്കും ഉണ്ടാവില്ല, അനാവശ്യ സ്വഭാവം ഉണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല, പകയുണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും അല്ലാതെ ഭയപ്പെട്ടവൻ്റെ മനസ്സിലുണ്ടാവില്ല. കാരണം എന്നെ നിയന്ത്രിക്കുന്നവനും എന്നെ പടച്ചവനും എനിക്ക് വെള്ളം തരുന്നവനും എനിക്ക് ഓക്സിജൻ തരുന്നവനും എൻ്റെ ബ്രെയിനും എൻ്റെ കരളും എൻ്റെ കിഡ്നിയും എൻ്റെ ഹാർട്ടും എൻ്റെ മജ്ജയും എൻ്റെ മാംസവും എൻ്റെതെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുമ്പോൾ ഞാനെങ്ങനെ അഹങ്കാരിയാവും? ആ അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ ഞാനെങ്ങനെ അസൂയക്കാരനാവും? അസൂയ തന്നെ അള്ളാഹു തല ഒരാൾക്ക് കൊടുക്കുന്നതിൽ നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നതിനല്ലേ അസൂയ എന്ന് പറയുന്നത്. ഞാനെങ്ങനെ അസൂയക്കാരനാവും? അള്ളാഹുവിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാനങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്തവനാകും? അള്ളാഹു തആലയല്ലേ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഞാനൊക്കെ വണ്ണങ്ങൾ ഹലാക്കായിട്ടുണ്ടാവില്ലേ? അള്ളാഹു തന്ന കണ്ണുകൊണ്ട് പലപ്പോഴും ഹറാം നോക്കിപ്പോയിട്ടുണ്ടാവില്ലേ? അള്ളാഹു തആല തന്ന കാതുകൊണ്ട് ഹറാം കേട്ടിട്ടുണ്ടാവില്ലേ? അള്ളാഹു തന്ന നാവ് കൊണ്ട് ഹറാം സംസാരിച്ചിട്ടുണ്ടാവില്ലേ? അള്ളാഹു തന്ന കൈ കൊണ്ട് ഹറാം പിടിച്ചിട്ടുണ്ടാവില്ലേ? എന്തൊക്കെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും? റബ്ബുക്കൽ ഗഫൂറുദുർ റഹ്മ. അള്ളാഹു തആല വലിയ കാരുണ്യമുള്ള രാജാവായതുകൊണ്ട്, അവൻ വല്ലാതെ മാപ്പ് തരുന്ന രാജാവായതുകൊണ്ട്, ആ രാജാവിൻ്റെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്ന നമ്മൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയവൻ നീന്തിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? അതുപോലെ വേറൊരുത്തരോട് വൈരാഗ്യം വെക്കാൻ എന്ത് വകുപ്പാണുള്ളത്? ഒരാൾ തെറ്റ് ചെയ്തു നോക്കുക, ഒരു തെറ്റ് എന്നോട് ഒരാൾ ചെയ്തു, അങ്ങനെ പത്ത് തെറ്റ് ഞാൻ വേറെ ആളോട് ചെയ്തിട്ടുണ്ടാവില്ലേ? മാസുമായ നബിയ, ഞാനൊരു വളരെ നിഷ്കളങ്കനായി വളരെ ക്ലിയറായി ജീവിക്കുന്ന ഒരു നബിയ അല്ലേ മലക്ക? അപ്പോൾ തെറ്റല്ലേ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ? അപ്പോൾ വിട്ടുവീഴ്ച ആ മനസ്സിലുണ്ടാവും. ആരോടും പക ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല. അള്ളാഹുവിനെ ശരിക്ക് ഭയപ്പെടുന്ന ഒരാൾക്ക് അങ്ങനത്തെ രോഗങ്ങളൊന്നും മനസ്സിനും ഉണ്ടാവില്ല, അവൻ്റെ ജീവിതത്തിലും ഉണ്ടാവില്ല. അതാണ് അള്ളാഹു തആല പ്രത്യേകം പറയാൻ. പള്ളി പരിപാലിക്കുന്ന ആളുകൾ അവർ വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹിനെ അല്ലാതെ ഭയപ്പെടുന്നില്ല. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, ആ കക്ഷികൾ സന്മാർഗം പ്രാപിച്ചവരായിരിക്കും. അപ്പൊ സന്മാർഗം പ്രാപിച്ച നല്ലവരായ അള്ളാഹിനെ ഭയപ്പെടുന്ന നിസ്കാരവും സക്കാത്തും ഒക്കെ കൃത്യമായി നിർവഹിക്കുന്ന അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന കക്ഷികളാണ് പള്ളി പരിപാലനത്തിനുണ്ടാകേണ്ടത്. അവരാണ് ഉണ്ടാവുക, അവരാണ് ഉണ്ടാകേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ സൂറത്ത് തൗബയിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു തആല ആ നിലക്ക്, നല്ല നിലക്ക്, ദീനിൻ്റെ ഖിദ്മത്ത് എന്ന നിലക്ക്, സമൂഹത്തിൻ്റെ ഖിദ്മത്ത് എന്ന നിലക്ക് നമ്മുടെ പള്ളികൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ അർഹമുർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യതആഹദുൽ മസ്ജിദ, ഒരാൾ പള്ളി പരിപാലിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ, ഫഷ്ഹദു ലഹു ബിൽ ഈമാൻ, അദ്ദേഹത്തിന് ഈമാനുണ്ട് നിങ്ങൾ സാക്ഷി പറഞ്ഞോളിയത്. പള്ളി പരിപാലിക്കുന്നുണ്ടോ എന്നാൽ അദ്ദേഹത്തിന് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷികളായിക്കോളൂ. കാരണം പള്ളി പരിപാലിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പള്ളി അത് വലിയ മഹത്വമുള്ളതാണ്, അതിൻ്റെ പ്രവർത്തനം അത് വളരെ മഹത്വമുള്ളതാണ്. ഖിയാമത്ത് നാളിൽ ചിലർ ചെരുപ്പടിക്കാല് വരെ, ചിലർ മുട്ട് വരെ, ചിലർ അരവരെ, ചിലർ കഴുത്ത് വരെ ഒക്കെ വിയർപ്പിൽ മുങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന് അള്ളാഹു തആല പ്രത്യേകം തണൽ കൊടുക്കുന്ന ഏഴ് വിഭാഗമുണ്ട്. അതിലൊന്നാണ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായി ബന്ധപ്പെട്ട മനസ്സുള്ള ആൾ. എപ്പോഴും പള്ളിയിലെത്തണം, പള്ളി നല്ല പ്രാഹത്തിൽ നടക്കണം, പള്ളി നല്ല ശുദ്ധീകരണം വേണം, പള്ളിയിൽ കൃത്യമായി കാര്യം നടക്കണം. അങ്ങനെ പള്ളി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയിലെത്തിയ വലിയ സമാധാനം, പള്ളിയിലെത്തിയിലേ വരാത്ത വിഷമം, ഈ രൂപത്തിലുള്ള ആൾ അവർക്ക് അള്ളാഹുവിൻ്റെ അരസിൻ്റെ തണൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പള്ളിയുമായിട്ട് നല്ല ബന്ധം, മാനസികമായ വലിയ ബന്ധം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകണം. പള്ളിയിലേക്ക് നടന്നു പോവാൻ വലിയ പുണ്യമുള്ള കാര്യമാണ്. ബനൂ സലമ ഗോത്രക്കാർ മനസ്സിലാക്കി, മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കുറേ കാലി ഭൂമിയായിട്ടുണ്ട്, അപ്പോൾ അവിടെയൊക്കെ പുരണ്ടാക്കിയാൽ വേഗം പള്ളിയിലേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അവരിങ്ങോട്ട് മാറി മാറി താമസിക്കാൻ ഉദ്ദേശിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ നബി തങ്ങൾ അവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബലഹനി എന്നക്കും തുരീദൂനാൻ തന്തഖലു ഖുർബൽ മസ്ജിദ്, നിങ്ങൾ പള്ളിയുടെ സമീപത്ത് താമസാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു. കാലൂനാം അവർ പറഞ്ഞു, അങ്ങനെ ഉണ്ട്, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ യാ ബനീ സലമ, ഓ ബനു സലമ ഗോത്രക്കാരെ, ദിയാറക്കും, നിങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിച്ചോ. തുക്തബു ആധാറുക്കും, ദിയാറുക്കും, ദിയാറക്കും, തുക്തബു ആധാറുക്കും, നിങ്ങളെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിച്ചോ. നിങ്ങൾ അവിടുന്ന് നടന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോ ചവിട്ടടിക്കാലിനും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. നിങ്ങൾ അടുത്ത് താമസിക്കുമ്പോൾ ആ ചവിട്ടടിക്കാലിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടം വരിക. അവിടെ ദൂരെ അവിടുത്തെ താമസിക്കുന്ന സ്ഥലത്ത് വരെ താമസിച്ചോ, മാറ്റി താമസിക്കണ്ട എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് ചിലരുണ്ട്, ഞാൻ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് പള്ളിയിൽ നിന്ന് എത്താൻ കഴിയുന്നില്ല എന്ന് പറയും. ദൂരെ എന്നാ വരണ്ടി, അപ്പോഴാണ് കൂടുതൽ കൂലിയിട്ട്. ദൂരെ എന്നാ വരണ്ടി, ചില സ്ഥലത്ത് കമ്മിറ്റി പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ആയിരിക്കും, പള്ളിയിൽ ഒരിക്കലും വരില്ല. ആ ജനറൽ ബോഡീൻ്റെ അന്ന് മാത്രം വരും. നിങ്ങളാരും അങ്ങനെയല്ല കേട്ടോ, ഞാൻ ചില സ്ഥലങ്ങളിലുള്ള കോലം പറഞ്ഞതാ, അങ്ങനല്ല. പള്ളിയിൽ ജുമാക്കും ജമാഅത്തിനൊക്കെ നേരത്തെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളാണ് ആദ്യം ജുമാക്കും ജമാഅത്തിനുമൊക്കെ എത്തേണ്ടത്. പള്ളി പരിചരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് ഇപ്പോൾ കമ്മിറ്റിക്കാർ. പഴയ കാലത്ത് പള്ളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പള്ളിക്ക് മുത്തവല്യ, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാരണവന്മാരും നാല് കാരണവന്മാരെന്നൊക്കെ പറയും, അങ്ങനെ ഉണ്ടായിരുന്നു. അത് പോയി ഇപ്പം എല്ലാ സ്ഥലത്തും കമ്മിറ്റിയായി മാറി. അപ്പോൾ ഈ കമ്മിറ്റിയുടെ ആളുകൾക്കാണ് വലിയ ഉത്തരവാദിത്വം ഉള്ളത്. ആ ഉത്തരവാദിത്വം ഉള്ളവരോട് കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് പള്ളിയിലെ ഇമാമുകളും പള്ളിയിലെ മുഅദ്ദിനീങ്ങളും. അപ്പോൾ എന്ത് വേണം? ഇവർ തമ്മിൽ നല്ല ലിങ്ക് വേണം. അതായത് കമ്മിറ്റി ഒരു ഭാഗത്ത്, ഉസ്താദ്മാർ വേറൊരു ഭാഗത്ത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചുറ്റുപാടേ ഉണ്ടാകരുത്. നമ്മളെ പള്ളിയിലൊന്നും ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നുണ്ടല്ലോ ഓരോരുത്തർ ഇപ്പോൾ ഇല്ലേ, അതിനാ രോഗം വരാതിരിക്കാനാണ് വാക്സിൻ എടുക്കുന്നത്. എന്തിനാ രോഗം വരാതിരിക്കാനാണ്, അതിന് വന്നാൽ തന്നെ കടുപ്പം കുറയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വാക്സിനാണ്, കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. ഒരിക്കലും ഒരു കമ്മിറ്റിയുടെ ആളുകളും അതുപോലെ തന്നെ ഉസ്താദ് പള്ളിയിൽ നിൽക്കുന്ന ആളുകളും തമ്മിൽ അകന്നു പോകാൻ പാടില്ല. എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി, അതിനവിടെ ഒരു ഇമാമിനെ നിശ്ചയിച്ച്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രായം ചെന്ന ആളുകളാണ് മഹല്ല് കമ്മിറ്റി ഒക്കെ നോക്കുന്നത്. അവർ രണ്ട് മൂന്ന് ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞ്, എന്നാ കൃത്യമായിട്ട് ബാങ്കും നിസ്കാരമൊന്നും നടക്കുന്നില്ല ഉസ്താദ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ആള് മാറണമെന്ന് തോന്നുന്നുള്ള രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു, ഈ മൊയ്ലാരെ വിളിച്ചു, മൊയ്ലാരെ വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ്, കുറച്ച് പ്രായമുള്ള ആളുകൾ എനിക്കെതിരാണ് അവിടെ, കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ എൻ്റെ കൂടെയാണ്, അതുകൊണ്ട് എന്നെ ഏതായാലും ഒഴിവാക്കാൻ പറ്റില്ല. സുബഹാനല്ല ജനാലും, അവിടെ സ്ഥലം വാങ്ങിയ ഞാൻ, വഴി ഉണ്ടാക്കിയ ഞാൻ, ഇത് എൻ്റെ ബഹുമാനം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പോലത്തോട്ട് പൈസ വാങ്ങിയിട്ടല്ല, എൻ്റെ പൈസ എടുത്തിട്ടൊന്നുമല്ല. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇയാളെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് നടന്ന് സ്ഥാപിച്ചാണ്. ഇയാൾ എന്നോട് പറയാണ് ഇങ്ങനെ, അവിടെ പ്രായമുള്ളവരെനിക്ക് എതിരാണ് കുട്ടികൾ, ഇങ്ങനെ ആ നാട്ടുകാരെ രണ്ടാക്കാനാണ് ഇയാളെ ഞാൻ അവിടെ പറഞ്ഞേച്ചേ. ഞാനവിടെ പ്രായമുള്ളവരെ വേറെ, കുട്ടികളെ ചെറുപ്പക്കാരെ വേറെ ആക്കാനല്ലല്ലോ ഞാനവിടെ പറഞ്ഞത്. ഞാൻ ആ നാട്ടിലുള്ള ദീനിയായ ദൈവത്ത് ആ അവിടുത്തെ ആൾക്കാരൊക്കെ യോജിപ്പിക്കാനല്ലേ ഞാൻ പറഞ്ഞേച്ച്. തമ്മിലിങ്ങനെ ഫിത്ന പറയാനോ അല്ലെങ്കിൽ തമ്മിൽ എതിർപ്പുണ്ടാക്കാനോ അല്ലല്ലോ ഞാൻ അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസിൽ പറഞ്ഞു, അൽ ഇമാമു ളാമിനുൻ, ഇമാമ് ബാധ്യതയുള്ള ആളാണ്. അൽ ഇമാമു ളാമിനുൻ വൽ മുഅദ്ദിനു മുഅ്മിൻ. അതേസമയത്ത് ഈ ബാങ്ക് കൊടുക്കുന്ന ആള് അദ്ദേഹം വിശ്വാസം ഏൽപ്പിക്കപ്പെട്ട ആളാണ്. എന്താണ് എന്നിട്ട് പറയാണ്, അല്ലാഹുമ്മ അർശിദിൽ അഇമ്മ, അല്ലാഹുവേ ഇമാമിങ്ങൾക്ക് നീ റുശുദ് കൊടുക്കണേ. റുശുദ് എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോന്നിൻ്റെ സന്ദർഭത്തിൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം, എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ്, ആ ഒരു ബോധമുള്ളവരാക്കണേ ഇമാമിങ്ങളെ. വൗഫിർലിൽ മുഅദ്ദിനീൻ, ബാങ്ക് കൊടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ. നബി സല്ലല്ലാഹു നിങ്ങളെ ദുആയ, ഇങ്ങനെ ദുആ ചെയ്യാൻ എന്താണ് കാരണം? ഇമാമിങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ദുആ ചെയ്യാൻ എന്താണ് കാരണം? അതുപോലെ ഈ പറഞ്ഞതെന്താണ് ഉദ്ദേശം? ഇമാമ് ബാധ്യതയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, നമ്മൾ പോയിട്ട് റുക്കുവിൽ പോയി തുടർന്നു, റുക്കുവിൽ പോയി തുടർന്നപ്പോൾ നമ്മൾ ഫാത്തിഹോദീനോ? നിസ്കാരത്തിൻ്റെ ഫർദിൻ്റെ കൂട്ടത്തിൽ ഒന്നല്ലേ എല്ലാ റക്കയത്തിലും ഫാത്തിഹോദെന്നുള്ളത്? നമ്മൾ ഓതീനോ? ഇല്ല. പക്ഷേ ഫാത്തിഹ ഓതാതെ തന്നെ നമ്മളെ നിസ്കാരം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, കാര്യം ശരിയാകുന്നുണ്ടല്ലോ. എന്താ കാരണം? അത് നമ്മുടെ ഇമാം ഏറ്റെടുത്തതാ, ഇമാം ഏറ്റെടുത്തതാണ് നമ്മളെ ഫാത്തിഹ. ചിലപ്പോൾ നമ്മൾ അത്തഹിയാത്തിൽ പോയി തുടർന്നു, അത്തഹിയാത്തിൽ പോയി തുടർന്നാൽ നമ്മൾ നേരെ അങ്ങ് പോയി ഇരിക്കുകയാണ് താഴെ, വാസ്തവം നിസ്കാരത്തിന് കഴിയിട്ട് ഇരിക്കുക അവിടെ, നിന്നിട്ട് ഫാത്തിഹോദല്ല അവിടെ. പക്ഷേ ആ ഇരുത്തിരുന്ന സാധാരണ നിലയ്ക്ക് നമ്മൾ നിസ്കരിക്കാൻ തകബീറും ചൊല്ലിയിട്ട് അങ്ങനെ ഇരുത്താൻ നിൽക്കാൻ ഫാത്തിഹ പോകില്ലേ?
ഇപ്പം എന്താ ബാത്തിലാകത്ത്? ബാത്തിലാകത്ത് ഈ ഇമാമിനെ പരിഗണിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ. അപ്പം ഈ ഇമാമ് എന്ന് പറഞ്ഞാൽ ഈ ബേക്കിൽ നിൽക്കുന്ന ആളുകളെ നിസ്കാരം മുഴുവനും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണ്. അതാണ് ഇമാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട്. ഇമാമ് പതുക്കെ ഓതുന്നത്, ചിലപ്പോൾ ഉറക്കം ഓതുന്നത്, പതുക്കെ ഓതുമ്പോഴും ഉറക്കം ഓതുമ്പോഴും ഫാത്തിഹയല്ലേ ഓതണ്ടേ? അയാൾക്ക് അദ്ദേഹത്തിന് അതിന് അമാനത്തുണ്ട്, അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പ്രത്യേകം ളമാനുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഔലി ദുആഇ ബി അൻ യഉമു ബിഹി, ഇമാമ് ദുആർക്കുമ്പോൾ എല്ലാവരെയും കൂട്ടി ദുആർക്കണം, കാരണം അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. വലാ യഹുസു ബിഹി അംഫുസഹും, സ്വന്തം ശരീരത്തിന് വേണ്ടി മാത്രം ദുആർക്കാൻ പാടില്ല. ഇല്ലാ ഫീമാ വറദ, പ്രത്യേകം അങ്ങനെ വന്നിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിരിക്കെ ഏകവചനം കൊണ്ട് ദുആ ചെയ്തു. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ നമ്മൾ ഇടയിലിരുത്തത്തിൽ റബ്ബി ഫിർലി എന്നാ ദുആർക്കുക. അതിന് വിധങ്ങൾ അങ്ങനെ ദുആർന്ന ഇമാമായപ്പോൾ തന്നെ അപ്പം നമ്മൾ റബ്ബി ഫിർലി, ആടെ റബ്ബന ഗഫർലനാന്ന് പറയാൻ പറ്റില്ല, ആടെ റബ്ബി ഫിർലി എന്ന് തന്നെ പറയണം. അതേസമയത്ത് അല്ലാത്ത ദുആകളുണ്ടല്ലോ, ഇപ്പോൾ ഖുനൂത്തിൻ്റെ ദുആ, അവിടെ അല്ലാഹു മഹ്ദിനാ ഫീമൻ ഹദൈത്, നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക്, അങ്ങനെ ബഹുവചനമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, അവിടെ നമ്മൾ മാതാപിതാക്കൾക്ക് ദുആർക്കാണ്, അവിടെ ദുആ ചെയ്യുമ്പോൾ അത് ദുആയാണ്. ആ ദുആ ചെയ്യുമ്പോൾ നമ്മൾ റബ്ബന ഗ്ഫിർ ലനാ വലി വാലിദീന, അവിടെ വലി വാലിദയ്യ എന്നല്ല, വലി വാലിദീന, ഞങ്ങളെല്ലാവരുടെയും മാതാപിതാക്കൾ, അതിൽ ബാപ്പയും പെട്ട്, ഉപ്പാപ്പയും പെട്ട്, ഉമ്മാമ്മയും പെട്ട്, എല്ലാവരും പെട്ട്, വലി വാലിദീന. ഇനി അവിടെ റബ്ബിർഹം ഹും കമാ റബ്ബൗനാ സിഗാറ, അവിടെ റബ്ബയാനീ സിഗാറ സഗീറ എന്ന് ഒറ്റക്കല്ല അവിടെ പറയേണ്ടത്. ഖുർആനിൽ അങ്ങനെ ഉണ്ട്, നമ്മൾ ഒറ്റക്ക് ദുആർക്കും, അങ്ങനെ ദുആർക്കണം. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരും കൂട്ടി ദുആർക്കാണ്. അപ്പോൾ ഒന്നിച്ചാണ് ദുആ നടത്തേണ്ടത്, റബ്ബൗനാ സിഗാറ. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ്, അപ്പോൾ ഈ കിതാബിൽ ഇമാമികൾ വിശദീകരിക്കാൻ, വലാ യഹുസു ബിഹി അംഫസഹും ഇല്ലാ ഫീമാ വറദക റബ്ബി ഫിർലി ബൈന സജദതൈനി, സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുള്ള റബ്ബി ഫിർലി പോലത്തത് ഏകവചനം പറയാം. അതുപോലെ തന്നെ ഔലി തഹമ്മുലിഹിം നഹ്വൽ ഖിറാഅത്തി അനിൽ മസ്ബൂഖി വസ്സഹ്വി അനി സാഹി, നമ്മൾ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്തു, നേരെ റുക്കുവിലേക്ക് പോയിട്ട് നേരെ സുജൂദിലേക്ക് മറന്നിട്ട് അങ്ങ് പോയിപ്പോയി. എന്നാ എന്താ വേണ്ടേ? എന്നാ നമ്മൾ നേരെ റുക്കുവിലേക്ക് തന്നെ തിരിച്ചു വരണം, എഴുന്നേറ്റ് റുക്കുവിലേക്ക് തിരിച്ചു വരണം. നമ്മളങ്ങോട്ട് എത്തിപ്പോയതാണ്, അങ്ങോട്ട് പോയതാണ്, മറന്നു പോയതാണ്. എന്നാൽ ആ വകയിൽ നമുക്ക് സഹുവിൻ്റെ സുജൂദി ചെയ്യണം, വേണ്ട. അതിൻ്റെ കാരണം ഇമാമുണ്ട്, ഇമാമുണ്ടാകുമ്പോൾ സഹുവിൻ്റെ സുജൂദി വേണ്ട, കാരണം ഇമാമ് വഹിച്ചുള്ളത്, നമ്മളെ പ്രശ്നമൊക്കെ അയാൾ ഏറ്റെടുത്തോളും. അപ്പോൾ ഇമാമ് തന്നെ വലിയ ഏറ്റെടുക്കുന്ന ആളാണ്, അതാ വാമിനുൻ, ഇമാമ് വാമിനാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണ്, വലിയ ഉത്തരവാദിത്വം. അത് ചെറിയ ഉത്തരവാദിത്തമല്ല, ഓരോരുത്തരുടെ നിസ്കാരത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, വലിയ വമാനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ് ഇമാമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇമാമിൻ്റെ നിസ്കാരം വളരെ കൃത്യമായും ക്ലിയറായും നിർവഹിക്കണം. അപ്പോൾ ഇമാം എന്ത് വേണം? ഇമാം നന്നായി ശ്രദ്ധിക്കണം. ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിൽ ഇമാം എടുക്കാൻ വരുമ്പോൾ കാലിൻ്റെ അടിയിൽ കറയോ മറ്റോ ഉണ്ടോ ഒന്നങ്ങ് ശ്രദ്ധിച്ചേക്കണം. ചിലപ്പോൾ നിസ്കാരത്തിൽ വേക്കുന്ന ആളുകളിൽ ഇപ്പോൾ കറ കാണും, അപ്പോൾ അവരാകെ നിസ്കാരത്തിൽ കൺഫ്യൂഷനാവും. ഇതുപോലത്തെ നല്ല വൃത്തി വേണം, നല്ല സ്വഭാവം വേണം. ഏറ്റവും വേണ്ട വൃത്തി എന്നാൽ സ്വഭാവത്തിലാണ്, നല്ല സ്വഭാവമായിരിക്കണം, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്വഭാവം, ഒരല്പവും ആരോടും പ്രകോപിതരാകാതെ, ഒരല്പവും കോപമില്ലാതെ, ആരോടും ദേഷ്യം പിടിക്കാതെ, ക്ഷമിക്കണം, ഹിൽമ, സഹനം. സഹനം എന്നത് വലിയൊരു വിഷയം. കൂനൂ റബ്ബാനി ഈന. അപ്പോൾ നിങ്ങൾ കിതാബ് പഠിപ്പിക്കുന്നവരും നിങ്ങൾ പഠിക്കുന്നവരുമായതിനാൽ നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? കൂനൂ റബ്ബാനി ഈന, റബ്ബാനികളാകണം. എന്താണ് അതിൻ്റെ മാന? സഹീഹുൽ ബുഖാരിയിൽ എന്താ വ്യാഖ്യാനം പറഞ്ഞത്? ഊനു ഹുലമാ ഫുഖഹാ, നല്ല സഹനമുള്ളവരാകണം. സഹനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണം പറയാം, നമ്മളെ ഇമാമിങ്ങൾ പലരും എന്താണ് പള്ളി അവിടെ ആ നാട്ടിലുള്ള ഒരു പിന്നെ ഏത് വിഷയത്തിലൂടെ ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരു നിശ്ചയിക്കലിന് ഇമാം ആ ഇമാമിനെ വിളിച്ച് ഒരു ദുആ നടക്കണം, കാരണം നമ്മുടെ ബാപ്പയും ഉമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, അവരിപ്പോൾ ഈ നിശ്ചയിക്കലിനില്ല, മോൻ്റെ കല്യാണമായി, മോന ഉമ്മ പോറ്റിയതാ, അല്ലേ ബാപ്പ പോറ്റിയതാ, ആ മകൻ്റെ കല്യാണമാണ്, അല്ലേ മകളെ കല്യാണമാണ്. അപ്പോൾ അതിന് നല്ല ഭക്ഷണമൊക്കെ വെച്ചിട്ട് നിശ്ചയം, ആ നിശ്ചയത്തിന് നമ്മളെ ഖതീബിനെ വിളിച്ചു, അല്ലെങ്കിൽ അടുത്ത മുഹദ്ദിനെ വിളിച്ചു, ഇമാമിനെ വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? അദ്ദേഹത്തിന് ഒരു ഭക്ഷണം കൊടുക്കൽ സന്തോഷം, അതിൻ്റെ പുറമെ അദ്ദേഹം ഒരു ഫാത്തിഹ ഓതിട്ട് ആ ബാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനൊക്കെ ഉയർന്നിട്ടണം, അതിനുവേണ്ടി വിളിച്ച്. അപ്പോൾ അദ്ദേഹം എന്ത് വേണം? അതിന് കൃത്യമായിട്ട് ഹാജരാകണം, അത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യം. ആ ആവശ്യത്തിന് നമ്മൾ കൃത്യമായിട്ട് ഹാജരാണ്. അപ്പം നിശ്ചയത്തിന് മറ്റേ കക്ഷികളിങ്ങി വരണ്ടേ? ഒരു വരാൻ വൈകിപ്പോയി, അങ്ങനെ ഇങ്ങ് വരണ്ടോ ഇങ്ങ് വെത്തീര. അപ്പം എന്തായി? നിശ്ചയം വൈകി. അപ്പോഴേക്ക് ഈ മൊയ്ലിയാർക്ക് എന്ത് വേണം? മൊയ്ലിയാർക്ക് ഇങ്ങ് പള്ളിയിലെത്തണ്ടേ? പള്ളിയിലെ ഡ്യൂട്ടി കൊടുക്കണ്ടേ? അപ്പം അദ്ദേഹം എന്ത് ചെയ്യണം? അത്തരം ഒരു പരിപാടിക്ക് പോകുമ്പോൾ വൈകാൻ സാധ്യതയുണ്ടോ എന്ന്
നേരത്തെ തന്നെ മനസ്സിലാക്കി വൈകിയെങ്കിൽ പകരം ഒരാൾ നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടേ പോകാം. കാരണം പറഞ്ഞ പോലെ കൃത്യത്തിന് ഒന്നും നടന്നോളണമെന്നില്ല. അതേസമയത്ത് ആ നിശ്ചയത്തിന് വന്ന സ്ഥലത്തു നിന്ന് ഈ നിക്കാഹിൻ്റെ നിശ്ചയത്തിന് വന്ന സ്ഥലത്ത് മൊയ്ലിയാർ ഇത്രയൊന്നും കാത്തിക്കും എന്നെ കൊണ്ടാവില്ല, ഞാൻ എനിക്കൊക്കെ പോകേണ്ടിയുണ്ട്, പിന്നെ പള്ളിയിൽ ഞാൻ തന്നെ നോക്കേണ്ടി എന്ന് ദേഷ്യം പിടിക്കാൻ പാടില്ല. അവിടെ നിന്ന് നല്ല സഹനത്തോടെ ഒന്നും പറയരുത്, കാരണം ഇതുവരെ ഒരു തുടക്കമാണ്, ഇവരൊരു വലിയ കുടുംബ ബന്ധത്തിൻ്റെ ഒരു തുടക്കമാണ്. ആ തുടക്കത്തിൽ തന്നെ ഈ മൊയ്ലിയാർ വീർപ്പ് പിടിച്ചാൽ പിന്നെ അതിൻ്റെ എല്ലാ വർക്കത്തും പോയില്ലേ. അവിടെ ഒരു ഹസ്മ ഒരു ഹസൂമത്ത് ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ല. പൂർണ്ണമായി സഹിച്ച് അവിടെ നിന്നോട് ഉലമാ നല്ല സഹനം വേണം. ഇതേപോലെ തന്നെ അനുയായികൾ, സാധുക്കൾ, സാധാരണക്കാർ, അങ്ങനത്തെ ആളുകൾ എവിടെ ചിലപ്പോൾ നമ്മുടെ ശിഷ്യന്മാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അനീജന്മാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കും. അവർ ചില സ്വഭാവം ചില ഞാൻ പിടിക്കുന്നുണ്ടാവില്ല, എന്നാൽ പോലും എന്ത് വേണം, ഉലമാ നല്ല സഹനം വേണം, നല്ല സഹനം വേണം. അതൊക്കെ സഹിച്ച് സ്വന്തം ഭാര്യയായാൽ പോലും ആ ഭാര്യയോട് അധികാരസ്വരം പ്രയോഗിക്കരുത്, സ്നേഹത്തിൻ്റെ സ്വരത്തിലായിരിക്കണം അവൾ വരും പെരുമാറുന്നത്. അപ്പോൾ സഹനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നല്ല സഹനം ഉലമാ ഏറ്റവും കാര്യമായിട്ട് റബ്ബാനികൾക്ക് വേണ്ടത്, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടവർ, അള്ളാഹുവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നവർ, അവർക്ക് വേണ്ട ഏറ്റവും വലിയ സവിശേഷത സഹനം. ഉലമാ ഫുഖഹാ നല്ല ബോധമുള്ളവരും വിവരമുള്ളവരുമാകണം. അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോടുകൂടി എല്ലാവർക്കും ഉപകാരം ലഭിക്കുന്ന വിധത്തിൽ, ഇതേപോലെ ഞാനൊക്കെ ചിലപ്പോൾ തീക്കട്ടയിലിരുന്ന പോലെ ഇരുന്ന ചില സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മ വരും. കാരണം വേറൊരു സ്ഥലത്ത് ഓടിയെത്തേണ്ടതുണ്ടാവും, ആടെ എത്തിയിലെ വേറെ പ്രശ്നം ഉണ്ടാവും, മറ്റൊരു സ്ഥലത്ത് ഒരു പ്രശ്നം പരിഹരിക്കാനുണ്ടാവും, അങ്ങനത്തെ സമയത്ത് ചിലപ്പോൾ ചില നിക്കാഹിന് പോകും. സുബ്ഹാനല്ലാഹ്, ഇപ്പത്തു അങ്ങനെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇവിടെ ഈ സദസ്സിൽ തന്നെയുള്ള ഒരാളെ പുറയിൽ നിക്കാഹിന് പോയിട്ട് സുബ്ഹാനല്ലാഹ് വളരെ ദൂരെ നിന്നുള്ള ഏതോ ഒരു സയ്യിദിനോ മറ്റോ കാത്തു നിന്നിട്ട് നിന്ന് മണിക്കൂറുകൾ നിന്ന് എൻ്റെ വേറൊരു നിക്കാഹിൻ്റെ ഒരു ശിഷ്യൻ്റെ നിക്കാഹിൻ്റെ അതിന് കണ്ണൂരിൽ അത് മിസ്സായി. അവന് ഞാൻ തന്നെ ഡേറ്റ് കൊടുത്തതാണ്, അത് മിസ്സായി. പക്ഷേ ഞാൻ ഒരക്ഷരം ആ പുരക്കാരനോട് എൻ്റെ തിരക്ക് ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പം തിരക്കിട്ട് പോകേണ്ടിയുണ്ട് എന്ന് പറഞ്ഞല്ലാതെ. കാരണം എന്തറിയോ, അപ്പോൾ അയാളെ മനസ്സാകെ വിഷമിക്കും, അയാളെ മനസ്സാകെ വിഷമം പഠിച്ചവന് ഉസ്താദ് എന്നെ കൊണ്ട് കുടുങ്ങിയല്ലോ, ഉസ്താദ് വിഷമിച്ചല്ലോ, അങ്ങനെയല്ലോ അയാളെ സന്തോഷമല്ലേ, അയാൾ സന്തോഷിക്കേണ്ട അയാൾക്ക് മനസ്സിന് പ്രയാസമല്ലല്ലോ ഉണ്ടാക്കട്ടെ, അയാളെ മനസ്സ് സന്തോഷമല്ലേ ഉണ്ടാക്കട്ടെ. നമ്മൾ ചെറുതങ്ങനെയാണ്, ഒരാളൊരിക്കലും അദ്ദേഹം മരിച്ചു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. എൻ്റെ കൈക്ക് നല്ല വേദനയുള്ളൊരു കാലമുണ്ട്, ഒരു കല്യാണം പുറത്ത് വന്നപ്പോൾ ഇയാളെന്ന് ചോദിച്ചു കൈ പിടിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഞെക്കി, സ്നേഹം ശരിക്ക് കാണിച്ചതാണ്, കൈ പിടിച്ചൊന്ന് ഞെക്കിയിട്ട് സ്നേഹം കാണിച്ചു, ഞാൻ പടച്ചുപോയി. പക്ഷേ ഞാൻ മിണ്ടിയില്ല അയാളെ മുമ്പിൽ, കാരണം ഞാനെങ്ങാനും വേദനിച്ച് അറിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ബോധം കെട്ടു പോകുന്നു, ഞാൻ മിണ്ടിയില്ല. ഇതേപോലെ വേറെ ചെയ്യാൻ പോകുന്നു, എൻ്റെ കാലിന് വേദനയുള്ള സമയത്ത് ഒരു പുരയെ കൊണ്ടു പോയി, ഇവിടെ പാലക്കാട് ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഞാനടി ചെന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ ഏരിയത്തെ എന്തിനാ മന്ദിരിപ്പിക്കുവാനാ, വന്നൊരൊറ്റ ഇരുത്ത വേദനയുള്ള കാൽമത്തിന് അയാൾ മുട്ട് കുത്തിയിട്ടിരുന്നത്. ഞാൻ അനങ്ങില്ല, വേദനയൊന്നും കാണിച്ചില്ല, കാരണം അപ്പോൾ അയാൾ ആകെ വിഷമിച്ചു. നമ്മളെപ്പോഴും ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബിൽ സന്തോഷം ഉണ്ടാക്കാൻ. ഒരിക്കലും അവർക്ക് പ്രയാസം, നമ്മളെത്ര ക്ഷമിച്ചാലെന്താ, നമ്മളെത്ര ക്ഷമിച്ചാലും നമ്മൾ ആ രൂപത്തിൽ അതാണ് റബ്ബാനികളാകണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് നല്ല ബോധം നമ്മുടെ ഉസ്താദ്മാർക്ക്, ഈ പള്ളിയിലൊക്കെ നിൽക്കുന്ന ഉസ്താദ്മാർക്ക് നല്ല ബോധം വേണം. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണക്കാരനും അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിന് ഒരു പ്രയാസം ഉണ്ടാകാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് നല്ല സന്തോഷം, എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിത രീതി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. മറ്റൊന്ന്, നമ്മൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഉരിദത് അലയ്യ ഉജൂറു ഉമ്മത്തി ഹത്തൽ ഖദാത യുഖ്രിജു ഹർറജുലു മിനൽ മസ്ജിദി വഉരിദത് അലയ്യ ദുനൂബു ഉമ്മത്തി ഫലം അറ ദംബൻ അഅളമ മിൻ സൂറത്തിൻ മിനൽ ഖുർആനി ഔ ആയതൻ ഉതീഹാ റജുലുൻ ഥുമ്മ നസിയഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് എൻ്റെ ഉമ്മത്തിൻ്റെ പ്രതിഫലങ്ങൾ കാണിക്കപ്പെട്ടു, അത് എത്രത്തോളം, ഹത്തൽ ഖദാ കച്ചറ വരെ, യുഹ്രിജു ഹർറജുലു മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് അതേ ആൾ എടുത്ത് പുറത്തിരുന്നു, ചെറിയ കടലാസിൻ്റെ കഷ്ണം, ഒരു നൂലിൻ്റെ കഷ്ണം, വേറെ എന്തോ ഒന്ന് പാറി വന്ന്, ഇങ്ങനെയൊക്കെ പല സാധനം ഉണ്ടാവും, അത് പള്ളിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നവന് വലിയ പ്രതിഫലം അള്ളാഹു തആല കൊടുക്കുന്നു. അതിന് അഞ്ചേഷം ശമ്പളം ആവശ്യമില്ല, അതിന് അള്ള വലിയ പ്രതിഫലം കൊടുക്കുന്നതായിട്ട് ഈ കാണിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു ദുനൂബ് ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ പാപങ്ങൾ തെറ്റുകൾ എനിക്ക് കാണിക്കപ്പെട്ടു, ഫലമറ ദംബൻ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല, ആളമമിൻ സൂറത്തിൻ ഏറ്റവും
വളരെ ഗൗരവമേറിയ തെറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു സൂറത്ത് ഖുർആനിൽ നിന്ന് ആയത്തിൻ അല്ലെങ്കിൽ ഒരു ആയത്ത് അത് മനപ്പാടമാക്കിയ ആള് മറന്നു കളഞ്ഞു, അത് വലിയ തെറ്റായിട്ട് ഞാൻ അതാ കണ്ടത്. അപ്പോൾ വലിയ വലിയ തെറ്റാണെന്ത്? സൂറത്തോ ആയത്തോ മറന്നു പോവുക. അപ്പോൾ നമ്മൾ ഉസ്താദുമാരെന്ത് വേണം, പഠിച്ച സൂറത്തുകളൊക്കെ എപ്പോഴും ഓതി നോക്കണം. ഉസ്താദ് പറഞ്ഞതിനർത്ഥം വലിയ വലിയ ആരുമികൾ എൻ്റെ ബേക്കിലും എൻ്റെ സദസ്സിലും അങ്ങനത്തെ പറ്റിയല്ല, ഞാൻ ഒരു പള്ളിയിൽ ഉസ്താദ് മാറുന്ന അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. പള്ളിയിൽ ഉസ്താദ് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരൊറ്റ സൂറത്തും ഒരൊറ്റ ആയത്തും എല്ലാവരും ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. ഈ ഒരൊറ്റ ആയത്തും ഒരു സൂറത്തും നമ്മൾ പഠിച്ചത് മറന്നു പോകരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം തിർമിദി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് മിഷ്കാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറന്നു പോലും അതിനൊരു ചികിത്സയും കൂടി പറയാം. നമ്മൾ ഫത്വുൽ മൊയ്ൻ ഓതുമ്പോൾ നമ്മളെ ഉസ്താദുമാർ പലരും ഫത്വുൽ മൊയ്ൻ ഓതുമ്പോൾ കണ്ടൊരു മസ്സയിൽ ഉണ്ടായ എന്താണ്, ഒരു സൂറത്ത് ചെറുതായിക്കോട്ടെ ഒരു സൂറത്ത് കാമിലായിട്ട് ഓതുന്നതാണ് ബഹുമാനം. ആയത്ത് കുറച്ച് ഒരു വലിയ സൂറത്ത് നിന്ന് കുറച്ച് ആയത്ത് ഓതുന്നതിനേക്കാൾ ബഹുമാനം ഒരു കാമിലായ സൂറത്ത് ഓതുന്നതാണല്ലേ. ഏതായാലും മിസ് ഫത്വുൽ മൊയ്ൻ അങ്ങനെ ഉണ്ട്. എന്നോട് നമ്മളെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞ് ഉസ്താദേ, നമ്മളെ ഈ ഉസ്താദുമാർക്ക് പള്ളിയിലെ ഉസ്താദുമാർക്ക് വദ്ദുഹ വല്ലയിലിൻ്റെ മേലൊന്നും അറിഞ്ഞൂടെ എന്ന് ചെയ്യണം. അപ്പോൾ എന്താ എല്ലാ ദിവസവും വദ്ദുഹ വല്ലയിൽ കേൾക്കുകയാണ് അവർ. ഈശാവിക്കരിക്കുമ്പോൾ വദ്ദുഹ വല്ലയിൽ, സൊവീക്കരിക്കുമ്പോൾ വദ്ദുഹ വല്ലയിൽ, അലം നസ്രയും ഒന്നും ഓന്നില്ല. അതിൻ്റെ മേലോട്ടുള്ള ഒന്നും അറിഞ്ഞൂടെ എന്നോട് ഒരാൾ ചോദിച്ചു. ഞാൻ അറിഞ്ഞൂടായിട്ടൊന്നല്ല തോതായിട്ടേക്കുമെന്ന് അറിഞ്ഞേ. ഇപ്പം അടുത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടൊരു പള്ളി സ്വന്തം തന്നെ അദ്ദേഹവും കുടുംബവും കൂടി ഉണ്ടാക്കുന്നുണ്ട്, സ്ഥലവേലം വാങ്ങിയിട്ട്. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, അത് നിങ്ങൾ അങ്ങനെ ഇടപെടണ്ടായില്ല. കാരണം വെച്ചാൽ ഫത്വുൽ മൊയ്ൻ ഇങ്ങനെ ഒരു മസ്സയിലുണ്ട്, ഇങ്ങനെ ഈ ഒരു ചെറിയ സൂറത്താണെങ്കിലും കാമിലായ പൂർണ്ണമായ ഒരു സൂറത്ത് തോന്നുന്നതിന് കൂടുതൽ ബഹുമാനം ഉണ്ടെന്ന് ഫത്വുൽ മൊയ്ൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഇടപെടണ്ട, എന്നുവെച്ചാൽ അത് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാണ്, ഫത്വുൽ മൊയ്നെ പറഞ്ഞത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ പിന്തുടർന്നുകൊണ്ടാണ് ആ പറഞ്ഞത്. എന്നാൽ ഷാഫിഇ മദ്ഹബിലെ അതേപോലെ തത്തുല്യമായ ഒരു ഇമാമാണ് ഇമാം മുഹമ്മദ് ഖുറബി റഹ്മത്തുള്ളാഹി അലൈഹി. അതായത് തുഹ്ഫ നിഹായ രണ്ട് കിതാബാണ് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ്. ഈ നിഹായ എഴുതിയ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിൻ്റെയും റംലി ഇമാമിൻ്റെ ശേഷം വന്ന പല ഇമാമുകളുടെയും അഭിപ്രായത്തിൽ കാമിലായ, ഉദാഹരണം പറഞ്ഞാൽ ഒരു വദ്ദുഹ വല്ലയിൽ ഇവിടുത്തെ ഒരു സൂറത്ത്, ആ സൂറത്തിൻ്റെ അത്രയും വചനങ്ങളുള്ള ആയത്തുകൾ നമ്മൾ മേലെ നിന്ന് ഒരു സൂറ അൽബക്കറ എന്ന് ഓതുകയാണ് അത്ര തന്നെ, എന്നാൽ അത് രണ്ടും തുല്യമാണ് എന്നാണ് ഇമാം ഇബ്നു റംലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. അപ്പോൾ എന്ത് വരുന്നു എന്നറിയോ, ഇതെന്തുകൊണ്ടാണ് ഇയാൾ ചോദിക്കാൻ കാരണം, അദ്ദേഹം വിദേശത്ത് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ആ വിദേശങ്ങളിലൊക്കെ അവർ പള്ളിയിൽ പോയാൽ അവർക്ക് മേലെയുള്ള സൂറത്തുകളിലുള്ള ആയത്തുകളാണ് അവിടെ ഇമാമിങ്ങൾ അധികവും ഓതുക. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, കാരണം ഇത് മറ്റൊക്കെ നമ്മളിപ്പോൾ കാണാതെ പഠിച്ച് പോകുന്നതാണ്. കേൾക്കാത്ത ആയത്തുകൾ കേൾക്കുമ്പോൾ മനസ്സിന് ഒന്നുകൂടി എന്തുണ്ടാവും, റാഹത്ത് ഉണ്ടാവും, നല്ല കിറാത്ത് കൂടിയാണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാവും. അത് കേട്ട് വിദേശത്ത് നിന്ന് വന്ന ഒരാൾ വന്ന് നോക്കുമ്പോൾ എല്ലാ വഖ്തിലും വദ്ദുഹ വല്ലൈലി അല്ലെ അലം നസ്രഹ് ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് ഖുർആൻ ബാക്കിയുള്ള സ്ഥലം കൂടി കേൾക്കേണ്ടതെന്നൊരു പൂതി ഉണ്ടാവില്ലേ. അപ്പോൾ പൂതി കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഇമാമിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, മേലോട്ടുള്ള സൂറത്തുകളിൽ നിന്ന് റംലി ഇമാമിൻ്റെ ഈ അഭിപ്രായത്തെ പരിഗണിച്ച് മേലോട്ടുള്ള സൂറത്തുകളിൽ നിന്ന് ആയത്തിൽ വാചനം കുറയണ്ട, കലിമത്ത് കുറയണ്ട, അതേ കലിമത്തുകൾ ഉള്ള നിലയ്ക്ക് മേലെയുള്ള സൂറത്തുകളിൽ നിന്ന് നമ്മൾ ആയത്തുകൾ ഓതണം. അതിന് ആ വരുന്ന ജമാഅത്തിന് വരുന്ന ആളുകൾ കൂടുതൽ ജമാഅത്തിന് വരാനും ആകർഷിപ്പിക്കപ്പെടാനും അവരുടെ മനസ്സിന് റാഹത്ത് കിട്ടാനും അത് കാരണമാണ് ഒന്ന്. രണ്ടാമത്തത് നമ്മൾ തന്നെ മനഃപ്പാടമാക്കിയ ഒരുപാട് സൂറത്തുകളും ആയത്തുകളും ഉണ്ട്, അത് മറന്നു പോകാതിരിക്കാനും നല്ലതാണ്. ഇപ്പോൾ എനിക്കെന്നറിയാം, ഞാൻ വയത് പറയാൻ വേണ്ടി പഴയ കാലത്ത് പഠിച്ച കുറേ ആയത്തുണ്ട്. അത് കുറച്ച് കാലം ആ വയത് പറയാതിരുന്നപ്പോൾ അത് മറന്നു പോകും, സ്വാഭാവികമാണ്. അത് നമ്മൾ ഖുർആൻ ഇടയ്ക്ക് നമ്മൾ നിസ്കാരത്തിൽ അങ്ങ് ഓതുകയാണെങ്കിലോ ആ മറതിയിൽ നമ്മൾ രക്ഷപ്പെടും. മറതി വലിയ തെറ്റാണ്. മറ്റേ അഫ്ദലിൻ്റെ വിഷയം നേരത്തെ പറഞ്ഞ് ആ അഫ്ദലിൽ തന്നെ ഖിലാഫുള്ളതുമാണ്. അതുകൊണ്ട് മേലോട്ടുള്ള സൂറത്തുകളിൽ നിന്ന് പരമാവധി പഠിക്കുകയും മനഃപ്പാടമാക്കുകയും അതിൽ നിന്ന് ഓതുകയും ചെയ്യാൻ നമ്മുടെ ഇമാമിങ്ങൾ സന്നദ്ധരാകണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താണ്. അതുകൊണ്ട് മസലയൊന്നും മാറുന്നില്ല, മസലൊക്കെ ഉള്ള പോലെ തന്നെ ഉണ്ട്. ഇതിൽ ഒരുപാട് മസലഹത്തുകൾ ഉണ്ട് എന്നതും മറ്റൊന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്തുള്ള ഒരുപാട് പണ്ഡിതന്മാരും അതിനെ അംഗീകരിച്ചു എന്നതുമാണ് നമ്മളങ്ങനെ ചെയ്യാൻ കാരണം. ഫത്വുൽ മൊയ്ൻ മാത്രം മോദിയ ചില മുലാമാർ ചിലപ്പോൾ എന്ത് ചെയ്യൂ,
അത് നമ്മൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫിഖ് തിരിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു തരും. അത് അവർക്ക് അതിൻ്റെ അപ്പുറം തിരിയാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചാൽ മതി. അത് ഈ ഫത്വ ബി കാണായിട്ടൊന്നല്ല, അതിൻ്റെ അപ്പുറവും കൂടി തിരിയാത്തതുകൊണ്ടാണ് ആ വിമർശിക്കുന്നവർ വിമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് സാന്ദർഭികമായി ഉണർത്താം. ഇനി അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വലിയ വിഷയം, ഒന്ന് പള്ളിയിൽ നിന്ന് കച്ചറ ഇടുക. കച്ചറ എന്ന് തന്നെയുള്ള അർത്ഥം നജസൊന്നല്ല, ചെറിയ കടലാസിൻ്റെ കഷ്ണം അടക്കമുള്ള സാധനം ഖദാത്ത് എന്ന് പറഞ്ഞു. അതേസമയത്ത് നജസാണെങ്കിലോ, സുബ്ഹാനല്ലാഹ്, ഞാനൊരിക്കലും ഒരു പരിപാടിക്ക് ഇടക്ക് ചുരത്തിൻ്റെ മുകളിൽ ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ കയറിയല്ലോ എന്നായിപ്പോയി. എന്താ കാരണം അറിയോ? പള്ളി മുഴുവൻ പല്ലിക്കാട്ടാണ്, ചുമരൻ്റെ അടുത്ത് നടുവിലല്ല, പിന്നെ ഏറ്റവും കൂടുതലുള്ള മിഹ്റാബിൽ. ഈ പള്ളിയിൽ നിന്ന് ഈ കളിയെല്ലാം കളിക്കുന്ന ആൾക്ക് ഈ സാധനം മാത്രം കാണാണ്ട് പോവോ? ഞാൻ ചോദിക്കട്ടെ, നജസ് പള്ളിയിൽ കണ്ടാൽ ഒരു മിനിറ്റ് പോലും കാത്തിക്കാതെ എടുത്ത് ഒഴിവാക്കൽ ഉജൂബാണ്. കണ്ടോ എനിക്ക് ഉജൂബാണ്. ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തുന്നുണ്ടെങ്കിൽ പോലും ആരുടെ ശ്രദ്ധയിലാണോ പെട്ട് പെട്ടവൻ അപ്പോൾ തന്നെ എടുത്ത് മാറ്റം ചെയ്യൽ നിർബന്ധമാണ്. ഒരു മിനിറ്റ് പോലും കാത്തിക്കാൻ പറ്റില്ല, ഒരാളെയും കാത്തിക്കാൻ പറ്റില്ല, അത്ര വലിയ നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും പള്ളിയിൽ പല്ലിക്കാട്ടം, നമ്മളെ പള്ളിയിലൊന്നും ഒരു പല്ലിക്കാട്ടം ഉണ്ടാകുന്ന പള്ളിയായിരുന്നു. എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ഇതുണ്ടല്ലേ ഫാന്, ഫാന് ശരിക്ക് തുടക്കണം. ഫാന് തുടച്ചില്ലെങ്കിൽ ഒന്ന് ആ പൊടി അവർ തന്നെ ഉണ്ടാവും, മേലെ തായം തുടങ്ങണം. അതിൻ്റെ പുറമേ അത് തുടച്ചില്ലെങ്കിൽ ഈ ഫാന് കറങ്ങുന്ന സമയത്ത് ഈ പൊടി തീർത്തും പാറി പാറി നമ്മളെ മൂക്കിലാക്കുക. പിന്നെ ഓരോരുത്തരുണ്ടാവും തുമ്മുന്ന്, ഒരുത്തരുണ്ടാവും കുരക്കുന്നു, അപ്പോൾ പിന്നെ മറ്റൊരു പേടിയായി കോവിഡ് ഉണ്ടാവുമോ, അപ്പോൾ പിന്നെ അടുത്തേക്ക് അങ്ങനെ പേടിയായി. അപ്പോൾ എന്ത് വേണം? ഫാന് നന്നായിട്ട് തുടച്ചിരിക്കണം. അതുപോലെ ചുമര് നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. ചില സ്ഥലത്ത് ചെന്നാൽ പള്ളിയുടെ ഒട്ടാകെ വണ്ണാൻ വരാം. നമ്മളെ പുരയിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാ പെണ്ണുങ്ങൾ ശരിയാക്കണം, പെണ്ണുങ്ങളെ മാനേജ്മെൻറ്റ് നല്ല മാനേജ്മെൻറ്റ്, അവരൊക്കെ ശരിയാക്കണം. നമ്മൾ പള്ളിയിലുണ്ടാവും അവിടെ ഒക്കെ മാറാൻ വേണ്ടി, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഓരോ സ്ഥലത്തും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പള്ളി കൈകാര്യം ചെയ്യണം. അതിനെന്ത് വേണം? നമ്മളെ വീട്ടിലെ ജോലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടു ജോലിക്ക് സഹായിച്ചു കൊടുക്കാറുണ്ടല്ലോ, വീട്ടിലെ ജോലിയിൽ നിബിധങ്ങൾ കൂടി കൊടുക്കാറുണ്ട് ഭാര്യമാരോട്. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ നോക്കുക. കാരണം അള്ളാഹുവിൻ്റെ ഭവനമാണ്. അള്ളാഹിൻ്റെ ഭവനം വൃത്തിയാക്കുന്നതിൽ പങ്കുചേരാൻ സാധിച്ചാൽ അത് ചെറിയ ഭാഗ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ പള്ളിയുടെ മുൻഭാഗത്ത് ആരോ തുപ്പിയിട്ട് കഫം മുൻഭാഗത്തുണ്ട്. നമ്മൾ ഇന്നത്തെ പോലെ ഇതുപോലത്തെ ചുമരല്ല, ഈത്തപ്പന മട്ടൽ കൊണ്ട് ഉണ്ടാക്കിയ ചുമരാണ്. അതിൻ്റെ മുകളിൽ കഫമുണ്ട്. നബി സല്ലല്ലാഹു നിങ്ങൾ എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു നിങ്ങൾ ഒരു ചരലോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വസ്തുവോ എടുത്തിട്ട് സ്വന്തം, ആരോട് പറഞ്ഞില്ല, അനുയായികളില്ലാഞ്ഞിട്ടോ അവിടെ ആരും പണിയെടുക്കാനില്ലാഞ്ഞിട്ടോ ഒന്നുമില്ല, നബി തങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് നിങ്ങൾ ചുരണ്ടി. അതേസമയത്ത് മുഖത്ത് നല്ല വെറുപ്പുണ്ട് തുപ്പുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. തുപ്പുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഖിബ്ലന്റെ ഭാഗത്തേക്കാണ് തുപ്പിയത് തന്നെ, ശ്രദ്ധിക്കാതെ തുപ്പിയതുകൊണ്ട് ശരിക്ക് വളവ് മുഖത്ത് കാണാനുണ്ട്. പക്ഷേ എന്താ ചെയ്തത്? വേറെ ആടോ പറഞ്ഞില്ല, സ്വന്തം കൈകൊണ്ട് അത് ചുരണ്ടിക്കളഞ്ഞു. ഇതാരാ ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഒരു ഖിദ്മത്ത്, അള്ളാഹിന്റെ വീട്, എൻ്റെ യജമാനായ പടച്ചവന്റെ വീട്, ആ വീട്ടിൻ്റെ ഒരു ഖിദ്മത്ത് എൻ്റെ കൈകൊണ്ട് ചെയ്യുക എന്നത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതിന് നമുക്ക് ആർക്ക് ഒരു മടിയുണ്ടായിരുന്നു, പള്ളിൻ്റെ ഖിദ്മത്തിൽ ഒരു മടിയും നമുക്ക് ഉണ്ടാകും. അവിടെയാണ് ഈമാൻ, അവിടെയാണ് നമ്മുടെ ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏത് ഖിദ്മത്തെത്താലും അത് വലിയ ഭാഗ്യമാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, പള്ളിൻ്റെ പരിസരം, പള്ളിൻ്റെ നമ്മളെ വീടിൻ്റെ പരിസരമൊക്കെ ശരിക്കും മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും. പള്ളിൻ്റെ മുറ്റത്ത് കുറേ കച്ചറ, അതുണ്ടാകാൻ പാടില്ല. വേറെ ചില സ്ഥലത്ത് പള്ളി കയറി വരുമ്പോൾ തന്നെ ഉണ്ടാവും, കയറി വരുന്ന സ്ഥലത്ത് തന്നെ ചൂല്, അതുപോലെ തന്നെ കുറേ വൃത്തിയിട്ട സാധനം, അത് പള്ളിയിലുണ്ടാകാൻ പാടില്ല. പള്ളി നല്ല നീറ്റായിരിക്കണം പള്ളി, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകാൻ പാടില്ല. വേറെ ചില സ്ഥലത്ത് പള്ളി കയറിയൊക്കെ ഉണ്ടാവും, തലേന്ന് നോമ്പ് പറഞ്ഞിട്ടുള്ള കട്ടൻ ചായ അടക്കം ഇപ്പോഴും ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടാവും. നേരം പോലത്തെ നോക്കിയാലും ഉണ്ടാവും അങ്ങനെ തന്നെ, ചിലപ്പോൾ എനിക്ക് ഒരു ബന്നിൻ്റെ കഷ്ണം ഉണ്ടാവും. അങ്ങനെ ആകാൻ പാടില്ല പള്ളി. പള്ളി അങ്ങനെ അങ്ങനെ സൂക്ഷിക്കേണ്ട സ്ഥലമല്ല. പള്ളിയെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന്, അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളായ ജിന്നുകൾ വന്ന്, സാലിഹ്യങ്ങളായ മോമിനികൾ വന്ന് ഇബാദത്ത് നിർവഹിക്കുന്ന സ്ഥലമാണ് പള്ളി. അവിടെ നമ്മൾ കഴിച്ചതിൻ്റെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം, കുറേ ഗ്ലാസ്സിൽ കുറച്ച് കട്ടൻ ചായ, കുറച്ച് ബന്നിൻ്റെ കഷ്ണം, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ചിലരുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ചില പള്ളിയിലൊക്കെ ചെന്ന് നോക്കിയാൽ ഈ കാർപ്പറ്റ് മുഴുവൻ കച്ചറയുണ്ട്, ഓരോന്ന് ഈ ചായ മറിഞ്ഞിട്ട് മറ്റേ മറിഞ്ഞിട്ട്. അതൊക്കെ കഴിയുന്നതും പള്ളിൻ്റെ മുറ്റത്തേക്ക് മാറ്റണം. പള്ളിൻ്റെ മുറ്റത്തുനിന്ന് ചായ കുടിയും മറ്റൊക്കെ വേണമെങ്കിൽ അതൊക്കെ മുറ്റത്തുനിന്നാക്കാം. ഈ പള്ളിൻ്റെ ഉള്ളിൽ കാർപ്പറ്റിലൊന്നും അങ്ങനെ വെച്ച് മനഃപൂർവ്വമാവില്ല,
അപ്പോൾ സംഭവിക്കും, അപ്പോൾ ആദ്യം തന്നെ സൂക്ഷിച്ചാൽ പോരെ. അങ്ങനത്തെ സ്ഥലങ്ങൾ നല്ല സൂക്ഷ്മതയോടെ ബഹുമതിയോടുകൂടെ തന്നെ സൂക്ഷിക്കണം. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകമായിട്ടുണ്ടാവണം. ഇങ്ങനത്തെ ഒരുപാടുണ്ട്. ഈ പള്ളിൻ്റെ മൂത്രപ്പുര നല്ല വൃത്തി വേണം. നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ വൃത്തി വേണം. പള്ളിൻ്റെ മൂത്രപ്പുര, ബാത്റൂം ഒക്കെ വൃത്തി വേണം. മുറ്റം, പരിസരം, പള്ളിൻ്റെ അടുത്ത് വരുമ്പോൾ ആർക്കും ഒരു നല്ല സന്തോഷവും നല്ലൊരു ഗാംഭീര്യവും നല്ലൊരു മതിപ്പും ഉണ്ടാകുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഉസ്താദുമാരോട്, കമ്മിറ്റിക്കാരും കൂടി സഹകരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഉസ്താദുമാരോട് പറയുന്ന കാര്യം കമ്മിറ്റിക്കാരടക്കം കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പറയും. ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ബനു ഇസ്രായേലിൽ രണ്ടാളുണ്ടായിരുന്നു. ഈ രണ്ടിൽ ഒരാൾ, അയാളൊരു ആലിമാണ്, യുസല്ലിൽ മക്തൂബ ഫർദ് നിസ്കരിച്ചിട്ട് അയാൾ അവിടെ ഇരിക്കും. ഫയ്യു അല്ലിമു നാസൽ ഖൈർ, ഒരു ക്ലാസ് എടുക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ക്ലാസ് എടുക്കും. വേറൊരാളുണ്ട്, അദ്ദേഹം പകൽ മുഴുവൻ നോമ്പായിരിക്കും, രാത്രി നിസ്കാരമായി. അയ്യോ മാഫത്, ഇതുമായിരിക്കും ആ ബഹുമാനം. ക്ലാസ് എടുക്കുന്ന ഉസ്താദിനാണോ അല്ലെങ്കിൽ ഈ പകല് നോമ്പും രാത്രി നിസ്കാരമായിട്ട് കഴിയുന്ന ആളക്കാണോ? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ഫദലു ഹാദൽ ആലിമി അല്ലദി യുസല്ലിൽ മക്തൂബ സുമ യജ്ലിസു. ഫർദ് നിസ്കാരം കഴിഞ്ഞ ചെറിയ ക്ലാസ് എടുക്കുന്ന ഒരു ആലിമുണ്ടല്ലോ, അയാൾ ഫയ്യുഅല്ലിമു നാസൽ ഖൈറ അലൽ ആബിദി അല്ലദി യസൂമു നഹാറ വയഖുമുൽ ലൈൽ. രാത്രിയിൽ നിസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന ആബിദായ മനുഷ്യനേക്കാൾ ഈ പണ്ഡിതനുള്ള ബഹുമാനം എന്ന് പറയുന്നത് കഫലി അല അതിനാക്കും. എൻ്റെ ബഹുമാനം എത്രയാണ് നിങ്ങളിൽ ഏറ്റവും ചെറിയ ഒരാളേക്കാൾ? എൻ്റെ ബഹുമാനം എത്ര? അത്രയും വലിയ ബഹുമാനമുണ്ട് ഈ ക്ലാസ് എടുക്കുന്ന പണ്ഡിതനിൽ നിന്ന്. ക്ലാസ് എടുക്കാൻ മടിക്കരുത്. ഉസ്താദുമാർ സുബിഹിൻ്റെ ശേഷം ഒരു ചെറിയ ക്ലാസ്, അധിക സമയം ഉണ്ടായിരുന്നു, ഒരു അഞ്ച് മിനിറ്റ് ഒരു ഹദീസ് ക്ലാസ്. അതുപോലെ തന്നെ ജുമാക്ക് ശേഷം ഒരു 10 മിനിറ്റ് ഒരത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാം, പ്രത്യേകിച്ച് സന്ദർഭോചിതമായ കാര്യങ്ങൾ പറയാം. അതുപോലെ ചിലപ്പോൾ റമദാനൊക്കെ ആയാൽ ലുഹുറിന് ശേഷം നല്ല നീണ്ട ഭാഗമുണ്ട്, അതങ്ങനെ നടന്നോട്ടെ. നമ്മുടെ തറാവി നിസ്കരിച്ചിട്ട് ഒരു മസേല, ഒറ്റൊരു മസേല, അധികം ഒന്നും പറയരുത്, ഒറ്റൊരു മസേല. അപ്പോൾ ഓരോ ദിവസം ഓരോ മസേല, 30 ദിവസം കൊണ്ട് 30 മസേല പഠിക്കും ജനങ്ങൾ. അത്യാവശ്യമുള്ളൊരു മസേല, ഇതൊന്നും ഒരു മുടക്കവും ഇല്ല. അതുപോലെ വെള്ളിയാഴ്ച ജുമാക്ക് പ്രസംഗിക്കുമ്പോൾ 5 ദിവസം മുതല നോട്ടീസ് ഇറക്കണ്ട, മൈക്ക് നോക്കണ്ട, എന്ത് സുഖമാണ്. ജുമാക്ക് കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് അധികം നീളരുത്, നീണ്ട പലർക്കും പോട്ടിണ്ടാവും, പിന്നെ അതിൻ്റെ ബലവും. അതുപോലെ തന്നെ ആളുകൾ ആരും പോകരുത് എന്നിട്ട് പറയുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ചില ആൾക്കാർ ജുമാ കഴിഞ്ഞ ഉടനെ ആരും പോകരുത്, പിന്നെ പോണ്ടികൾക്ക് പോകണ്ടേ, ആരും പോകരുന്ന അറിയില്ല, അത്യാവശ്യമില്ലാത്തവർന്ന് പോയിരുന്നു തന്നെ കുഴപ്പമില്ല, ആരും പോകരുന്ന് തന്നെ പോകുന്ന ധിക്കരിച്ച് പോകും പോലെ ഉണ്ടാവും അവരെ. അങ്ങനെ പറയുന്നു, പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയും, അത്യാവശ്യമില്ലവരെ പോകാവും, എല്ലാത്തവർ പോയിരുന്നു. അപ്പം പോകുന്നവനെ പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അത്യാവശ്യമാണ് നിങ്ങൾ കാണിച്ചാൽ മതിയല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലർ ഈ നയപരമായ വിവരം ഇല്ലാതിരുന്നാണ്ടാവുന്ന ചില കുഴപ്പമില്ല, പോകുന്നു എണീച്ച് നിൽക്കാൻ. നിങ്ങളെല്ലാവരും പോന്നാ, ഇവിടെ ഒരുപാട് കാര്യം പറയാണ്ട് കലപ്പൊന്നും ചെയ്യരുത്. ഒരു പ്രസംഗത്തിലും ആരെയും കലപ്പരുത്, ഒരിക്കലും ഒരാളെയും കലപ്പരുത്. അതോടുകൂടി ഇയാളെല്ലാം മതിപ്പും സ്നേഹവും നഷ്ടപ്പെട്ടു, കലമ്പ് തന്നെ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കമ്മിറ്റിക്കാരെ ചില ന്യൂനതകളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു വരും. നമ്മളെ മേശവും നിങ്ങളാ അല്ലല്ലോ, നമ്മളെടുത്തുണ്ടാവും ന്യൂനത. അപ്പോൾ അത് മുഖം കറുപ്പിച്ച് പറയരുത്. അതുപോലെ തന്നെ ഒരു അവർക്കൊരു മനസ്സിന് വിഷമമുണ്ടാകുന്നു, കാരണം നമ്മൾ ഓർമ്മിക്കുക 5 വയസ്സ് ശമ്പളം വാങ്ങാതെ നമുക്ക് ശമ്പളം ഉണ്ടാക്കി തരാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ് കമ്മിറ്റിക്കാർ. അതോടുകൂടെ തന്നെ നാട്ടുകാരാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കറണ്ടേ, കമ്മിറ്റിയിൽ ഓരോരുത്തരും പ്രസിഡന്റ് സെക്രട്ടറിയിലാക്കി തീരുമാനിച്ചിട്ട് പിന്നെ ജനറൽ ബോഡിക്ക് മാത്രം വരുന്ന ഏലങ്ങായിയാളുണ്ടാവും. ആദ്യം തന്നെ വരുമ്പം സെക്രട്ടറിനെ ഇട്ട് പൊരിക്കണം വിചാരിച്ചാൽ വരുക. വന്നിട്ട് ആദ്യം തന്നെ ഇവൻ ഓരോന്ന് ചോദിക്കാതിരിക്കും, ഇവൻ ഒറ്റ കമ്മിറ്റിക്കും വരാത്തോണ്ട് ഇവനിക്കൊന്നും തിരിയാത്ത, നേരത്തെ തീരുമാനിച്ച ആരാ നടത്തുന്നൊക്കെ. പക്ഷെ ഇവനൊരു കമ്മിറ്റിക്കും വരാറില്ല, അങ്ങനെ ഒരു കമ്മിറ്റിക്കും വരാത്തത് കൊണ്ട് ഇവൻ്റെ ഈ വിവരം ഇവൻ അറിയുന്നില്ല. ഇവൻ ചോദ്യം തുടങ്ങി, അതിനെല്ലാം മറുപടി അത്, ഇവൻ്റെ ആകെ ഉദ്ദേശം എന്താ, സെക്രട്ടറിനെട്ട് പൊരിക്കുക എന്നുള്ളത്. ഇതെല്ലാം സഹിച്ചിട്ടാണ് ഈ കമ്മിറ്റിക്കാർ ഇതൊക്കെ നടത്തുക. അപ്പോൾ അവരോട് നമുക്ക് നല്ല ബഹുമാനവും സ്നേഹവും അംഗീകാരവും ഉണ്ടാകണം. ഒരിക്കലും കമ്മിറ്റിയുടെ ആളുകളും അതുപോലെ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഒരു തെറ്റിപ്പോകുന്ന സ്വഭാവമോ അല്ലെങ്കിൽ മുഖം കറുപ്പിക്കുന്ന സ്വഭാവമോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, തിരിച്ചും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഉസ്താദുമാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫാത്തിഹ ഓതാതെ റുകൂഇ പോയി തുടർന്നാൽ നമ്മുടെ നിസ്കാരം ചുമക്കുന്ന ആളാണ് ഇമാമേ, നമ്മുടെ നിസ്കാരം വഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആളാണ് അദ്ദേഹം, നമ്മുടെ ഇമാമ്. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ വളരെ നന്നായിട്ട് നമ്മൾ കാണിക്കണം. പണ്ഡിതന്മാരോട് ഉസ്താദുമാരോട് നല്ല ബഹുമാനം നമുക്കുണ്ടാകണം. നമ്മളും പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പഴയ കാലത്തൊക്കെ ഈ 27 മഖ്ബറെ പോയാലുണ്ട് മൊയ്ലേറെ ഇങ്ങോട്ട് എരിയെന്ന് പറയുന്നൊരു കൂട്ടറുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി, ഇപ്പം അതെല്ലാം ഒരുപാട് മാറ്റം വന്നുപോയി. അതൊക്കെ അതിൻ്റെ ആദരവിലും സ്നേഹത്തിലും തന്നെ പണ്ഡിതന്മാരോട് നമ്മൾ അങ്ങോട്ടും പെരുമാറണം. പണ്ഡിതന്മാർ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും മാനേജ്മെൻറ്റിനോട് ഇങ്ങോട്ടും പെരുമാറണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇതുപോലെ അപ്പോൾ ക്ലാസ് എടുക്കുക,
അതിന് വലിയ പണിയൊന്നുമില്ല, വേഗം കഴിയുന്ന ഒരു സംഗതിയാണ്. അത് ക്ലാസ് എടുക്കുക തന്നെ വേണം, ക്ലാസ് എടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ക്ലാസ് എടുക്കണം. അതിനെല്ലാവരും ഇരുന്നും കൊടുക്കണം. ഒരു സംഗതി ചെയ്യണമെങ്കിൽ സൂചി വെക്കണമെങ്കിൽ നിന്നു കൊടുക്കണ്ടേ, ഇല്ലാണ്ട് സൂചി വെക്കാൻ കഴിയുമോ? അപ്പോൾ എന്ത് ചെയ്യണം? ഇരുന്നു കൊടുക്കണം. കുറഞ്ഞ സമയം എല്ലാവരും ഇരിക്കണം, എല്ലാവരും അതിൽ പങ്കെടുക്കണം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പള്ളിയിലെ ഇമാമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിർ റളിയല്ലാഹു അൻഹുവിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മുഅദ്ദിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിച്ചതിൻ്റെ ശേഷം മുഅദ്ദിർ റളിയല്ലാഹു അൻഹു നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൻ്റെ സമീപത്ത് പോയിട്ട് അവിടെ ഒരു ഇമാമത്ത്, അവിടെ ഇമാമത്ത് നിന്നപ്പോൾ ഒരു ദിവസം ചെയ്തു, മുഅദ്ദിർ റളിയല്ലാഹു അൻഹു കുറച്ച് വലിയ സൂറത്ത് കേട്ട് ഓതി. വലിയ സൂറത്ത് ഓതിയപ്പോൾ ഒരാൾക്ക് എന്തോ തിരക്കിട്ട് പോകേണ്ടിയുണ്ട്. അദ്ദേഹം ഇമാമിനെ വിട്ടുപിരിഞ്ഞ് അദ്ദേഹം പോയി. പോയപ്പോൾ ആൾക്കാരൊക്കെ അയാളെ കുറ്റം പറഞ്ഞ്, ഹേ ഇമാമിനെയും പിരിഞ്ഞുപോയി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് വിഷമായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു. കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ നബി തങ്ങളെ വിളിപ്പിച്ചു. മുഅദ്ദിറുള്ളാഹു ചോദിച്ചു, അഫത്താനു അന്ത, ഫിത്തനക്കാരനാണോ നീ, ഫിത്തനക്കാരനാണോ നീ എന്ന് ചോദിച്ചു. ഫിത്തനക്കാരനല്ല, എന്താ പ്രശ്ന, എന്താണ്? നീട്ടി ഓതിയതാ. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ബേക്കിൽ നിസ്കരിക്കുന്നവരിൽ ദൗർബല്യമുള്ള രോഗികളുണ്ട്, തിരക്കിട്ട് പോകേണ്ടവരുണ്ട്, അതുകൊണ്ട് ഒത്ത പോലെ മാത്രമേ പറ്റുള്ളൂ, നീണ്ട സൂറത്തുകൾ ഓതി വിഷമിപ്പിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ പള്ളിയിലെ ഇമാമുകൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ, നമുക്കൊരുപാട് ദ്വാ മനപ്പാടുണ്ടാവും, തീർത്തും ദ്വാരം തൊടരുത്. കുറഞ്ഞ ദ്വാ, റബ്ബനാത്തിന ഫി ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന തമ്മക്കന അദാബന്നാർ, അതിൽ പെടാത്ത ഒരു സംഗതിയില്ല, എല്ലാം ഇതിൽപ്പെട്ട്. പക്ഷേ അത് മാത്രമാകണ്ട, അത് മാത്രമാകണ്ട, അത് ചിലപ്പോൾ ഒരു മതിയായില്ല എന്നുള്ള തോന്നലുണ്ടാവും. അതുകൊണ്ട് ഒരു കുറഞ്ഞ ദ്വാ, അധികം ദ്വാ ചെയ്യരുത്, നീട്ടി അധികം നീട്ടി ദ്വാ ചെയ്യരുത്. ഒറ്റ ദ്വാ കൊണ്ട് മതിയാക്കണം. ദ്വാരക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കണം. ഉദാഹരണം പറയാം, അള്ളാഹു ബാരിക് ലനാ ഫീ റജബിൻ വശബാന വബല്ലിഗ്നാ റമളാൻ. ആണ് ഫീ റജബ എന്ന് പറയുന്നത്. ഫതഹുൽ മുഇൻ ഒരു സ്ഥലത്ത് റജബ എന്ന് കണ്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും റജബ എന്ന് വഹിക്കരുത്. അത് ഒരു പ്രത്യേകമായ ഒരു റജബിനെ പറ്റി പറയുമ്പോൾ റജബ എന്ന് വഹിക്കണം. മൊത്തത്തിലാവുമ്പോൾ ഫീ റജബിൻ എന്നാണ് പറയേണ്ടത്. ഫീ റജബിൻ വശബാന വബല്ലിഗ്നാ റമളാൻ. ഇതുപോലെ നസ്തഗ്ഫിറുക്കോ നതൂബു ഇലൈക്ക്, അങ്ങനെയാണ് ഖുനൂത്തിൽ നമ്മൾ പറയേണ്ടത്. നമ്മളൊരു നമ്മുടെ സാധാരണ ഒരു വിഷയമുണ്ടല്ലോ. പിന്നൊന്ന്, പുതിയതൊന്നും ഇപ്പം നമ്മൾ ഏതായാലും ഇവിടെ നമ്മളെ സംയുക്ത ജമാഅത്ത് സ്ഥാപിച്ചല്ലോ, അതുകൊണ്ട് പ്രത്യേകം പറയാണ്, പുതിയതെന്തെങ്കിലും ഉസ്താദ്മാർ തുടങ്ങുമ്പോൾ സിറാജുലുദ്ദീൻ എല്ലാം പറയാണ്, ഒന്ന് ചോദിക്കാണ്ട് തുടങ്ങരുത്. ഞാനൊരു പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് ഒരു പത്ത് സലാത്ത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ആ പള്ളി നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിനുള്ള ആളുകളുണ്ട്, ഉസ്താദുണ്ട്, അങ്ങനെ വലിയ വലിയ ആരുമികളുണ്ട്. ഞങ്ങളായിരുന്നു ദുആ ആയിരുന്നാലും പിന്നെ അന്ന് ഞങ്ങൾ ഒത്ത സലാത്ത് ചെല്ലിയിട്ടില്ല. അന്ന് വരെ പിന്നെ കുറേ കാലം ഞാൻ നിസ്കരിച്ചു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഒരു പത്ത് സലാത്ത് പുതിയൊരു മൊയ്യാണ് തുടങ്ങിയതാണ്, ഒരു പത്ത് സലാത്ത് ഞാൻ ചോദിച്ചു, ഇതെപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചു. ആ എന്താ സലാത്ത് ചെല്ലുന്ന കുഴപ്പമായിട്ടല്ല, പിന്നെ നാദാപുരം ജുമാത്തുള്ളി പത്ത് സലാത്തോട് ചൊല്ലലില്ല, പാറക്കട ജുമാത്തുള്ളി ചൊല്ലാൽ വലിയ പഴയ കാലത്തുള്ള വലിയ പള്ളിയാണ്, നമ്മുടെ നാട്ടിലുള്ള പഴയ പള്ളിയിലും ചൊല്ലലില്ല. അവിടെ ഒരു പത്ത് സലാത്ത് ഈ മൊയ്യാരങ്ങ് തുടങ്ങിയാലേ അവിടെ ജനങ്ങൾ രണ്ടാവും. ജനങ്ങൾ ഒരു കൂട്ടർ ചോദിക്കും, എന്നാൽ പുതിയ ഇടുന്ന വന്നതെന്ന് ചോദിക്കും. അന്നേരം വേറൊരു കൂട്ടർ, അതെന്താ സലാത്തല്ലേ ചൊല്ലിക്കൂടെ എന്ന് ചോദിക്കും. നാട്ടുകാർ ഭിന്നിച്ചില്ലേ, അതിനവസരം ഉണ്ടാക്കരുത്. അപ്പം അതേസമയത്ത് ഒരു സ്ഥലത്ത് മുമ്പേ സലാത്ത് ചൊല്ലി വരുന്നുണ്ടോ, അവിടോട്ട് നിർത്തുകയും ചെയ്യരുത്. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് പോയി നിർത്തണ്ട. എവിടെയെങ്കിലും ചൊല്ലി വരുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്തി, അന്നേരം ഉണ്ടാവും അവിടെ രണ്ട് ചേരി ഒരു കൂട്ടർ ആയെന്താ നിർത്തിയെന്ന് ചോദിച്ച് കുൽമാനുണ്ടാവും. അത് മുസ്ലിമീങ്ങളെ പരമാവധി യോജിപ്പിക്കാനാണ് നോക്കേണ്ടത്. ഒരിക്കലും ഒരു മഹല്ലത്തിലുള്ള ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ ഉസ്താദുമാരുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. സലാത്തല്ലേ എന്ന് വെച്ച് തുടങ്ങിവിടരുത്. സലാത്താണ് ചൊല്ലിക്കോ, എത്രയും ചൊല്ലിയാൽ നല്ലതാ, സ്വന്തം തന്നെ കുത്തിരി ഇങ്ങനെ ചൊല്ലിയാൽ മതി. വേറെയുള്ളവർ കിട്ടുമെങ്കിൽ സലാത്ത് സംഘടിപ്പിച്ചിട്ട് ചൊല്ലിയാലും കുഴപ്പമില്ല. ഈ സമയത്ത് നടപ്പ് നേരത്തെ നടപ്പുള്ളത് എങ്ങനെയാണോ അതേപോലെ ചെയ്യുക. ചില സ്ഥലത്ത് ഏഴ് ഫാത്തിഹ എന്ന പതിവുള്ള ചില പള്ളി ഉണ്ടാവും, ജുമാന്റെ ശേഷം അവിടെ ഏഴ് ഫാത്തിഹ ഓതണം. ചില സ്ഥലത്ത് ഉണ്ടാവില്ല, അവിടെ അത് ചെല്ലണ്ട. അതേസമയത്ത് ജുമാ കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ദുആ കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യും. അതിനാ അത് നമ്മളെ മരിച്ചുപോയ ബാപ്പ ഉമ്മ നേരത്തെ പള്ളി എടുപ്പിച്ചവർ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുണ്ടാവില്ലേ, അവരെല്ലാം പേരിൽ ഫാത്തിഹ ദുആക്കണം. അത് നമ്മളങ്ങനെ തന്നെ നടത്തണം. ഇതുപോലെ നാട്ടിലുണ്ടാകുന്ന ഈ 40 ആണ്ട് ദുആ തുടങ്ങിയ സംഗതി ഉണ്ടല്ലോ, അതിൽ കൃത്യമായി പങ്കെടുക്കണം. കൃത്യം കാരണം എന്താ വെച്ചാൽ, അവർ പിന്നെ ആരെയാണ് വിളിക്കുക? ഈ ഒരു നാട്ടിൽ ഒരാൾ മരിച്ചാൽ അയാളെ 40 പിന്നെ അവർ ആരെയാണ് വിളിക്കുക? അപ്പോൾ നമ്മൾ തന്നെ പോകണ്ടേ, നമ്മൾ പോകണം, അതിന് നേതൃത്വം കൊടുക്കണം. അവിടെ നമ്മളെക്കാളും വലിയവരുണ്ടെങ്കിൽ ദുആ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ ചില ആൾക്കാരുണ്ട് ദുആ പിടിച്ചേറ്റുന്നവർ, നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് എനിക്കറിയില്ല. അതായത് ആദ്യം തന്നെ തീരുമാനിക്കും ഞാൻ ആ ദുആ കണ്ടു, അങ്ങനെ അങ്ങനത്തെ ഒന്നും ദുആക്കാൻ തന്നെ പറ്റില്ല. ദുആ എന്ന് പറയുന്നത് അദ്ദാഈ വൽ മുഅ്മിനു ശരീകാനി ഫിൽ അജ്രി, രണ്ടാളും തുല്യം, ആമീൻ പറയുന്നവനും ദുആക്കുന്നവനും പ്രതിഫലത്തിൽ തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ആർക്കും ദുആക്കാം, പക്ഷേ ദുആക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, ഇവിടെ എന്താ നമ്മൾ അലിബാബ് നിങ്ങൾ ദുആ അർപ്പിച്ചത്,
ഒരു വലിയൊരു സയ്യിദാണ്, ആലിമാണ്, പ്രായമുള്ള ആൾ, ഒരുപാട് മഹത്വമുണ്ട്. അപ്പോൾ തങ്ങളെ കൊണ്ട് നമ്മളെല്ലാം ആമീം പറഞ്ഞു. അവിടെ തങ്ങൾ ഇതുവായിരുന്നു. തങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഇവിടുത്തെ യോഗത്തിൽ എത്തിയപ്പോൾ താഹ തങ്ങളോട് ഇതുവരക്കാൻ പറഞ്ഞു. ഓറു സയ്യിദാണ്, ഓർ കൊണ്ട് ഇതുവരപ്പിച്ചു. അവർക്കൊന്നും അങ്ങനത്തെ ഒരു ചിന്ത ഇല്ലല്ലോ. നമ്മളൊരിക്കലും ഞാനാ ഇതുവരക്കട്ടെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ആൾ, അതാരായാലും നമ്മളെ സംഘടനയിൽപ്പെട്ട ആളാണ് ശരി, നമ്മളെ സംഘടനയിൽപ്പെടാത്ത ആളാണ് ശരി, അതും വേണം. സംഘടനാ സങ്കുചിതത്വം പാടില്ല. ഒരു ഇമാമിനും സംഘടനാ സങ്കുചിതത്വം പാടില്ല. ഏത് സംഘടന സുന്നത്തിയ മതത്തിൻ്റെ ആലിമ്യങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കണം. സുന്നത്തിയ മതത്തിൻ്റെ സയ്യിദന്മാരെ എല്ലാവരെയും ബഹുമാനിക്കണം. അതാണ് സുന്നത്തിയ മതത്ത്. അല്ലാതെ ചിലപ്പോൾ ആലിമ്യങ്ങൾക്കിടയിലോ സയ്യിദന്മാർക്കിടയിലൊക്കെ ചില്ലറ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, അതും നമ്മൾ നോക്കണ്ട. നമ്മളെല്ലാവരെയും ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ കമ്മിറ്റിയിൽ പല പാർട്ടിക്കാരും ഉണ്ടാവും. ഒരുത്തനും എന്തായിരിക്കും, LDFൻ്റെ ആളായിരിക്കും, ഒരുത്തൻ UDFൻ്റെ ആളായിരിക്കും. നമ്മളൊരു പാർട്ടിയുടെ ആളായിട്ടൊരു പള്ളി നടത്താൻ പറ്റില്ല. നമ്മൾ മുസ്ലിമീങ്ങളെ പള്ളി, മുസ്ലിമീങ്ങൾക്കുള്ള പള്ളി, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഏത് പാർട്ടിക്കാരനായാലും നമ്മൾ പള്ളിയിലുള്ള നയം, ഓരോ സ്ഥലത്ത് ഓരോ നയമാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് വലിയ ബഹുമാനമുള്ള ആളുകളുണ്ടാകുമ്പോൾ ദ്വാരപ്പിക്കലോ കൊണ്ട് ദ്വാരപ്പിക്കണം എപ്പോഴും പറ്റുന്നതും ഇല്ല. ഇപ്പം എൻ്റെ ഒരു ശിഷ്യം, എൻ്റെ ഇവിടെ തന്നെ പറയാം, എൻ്റെ മകൻ ബഷീർ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ കുത്തുപോയി. എന്നാൽ പിന്നെ കുത്തുപേര് അള്ളാഹു മഫറിൽ മൂമിനുൽ മുന്നത്ത് എന്നാൽ ഉപ്പ ദ്വാരിക്കുമെന്ന് പറയാൻ പറ്റുമോ? അതില്ല, അതാ ഹതീബിനെ ദ്വാരക്കണോ? അവിടെ ബഹുമാനം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ഇതുപോലെ ഇമാമിങ്ങളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട ഒരു മസ്ജിദ് എന്താണെന്ന് വെച്ചാൽ, ഖുതുബ കേൾക്കാത്ത ആൾക്ക് ജുമാക്ക് ഇമാമത്ത് വെക്കാൻ പറ്റില്ല. ഖുതുബ കേൾക്കാത്ത ആൾക്ക്, ഖുതുബ തീർത്തും കേൾക്കാത്ത ആൾക്ക് ജുമാക്ക് ഇമാമത്ത് വെക്കാൻ പറ്റില്ല. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ദുല്ലനി അല അമലിൻ അമലുഹു, ഒരു അമല് പഠിപ്പിച്ചല്ലോ നബി എനിക്ക് എന്ന് ചോദിച്ചു. അങ്ങനെ കുൻ ഇമാമ ഖൗമിക, നിങ്ങൾ ഇമാമായിക്കോളി. ഇമാമാലും മോശമൊന്നുമല്ല, നല്ല പരിപാടിയാണ്. ഫൈലം തസ്തീഫക്കുൻ മുഅദ്ദിനും, ഇമാമത്തുക്കാൻ അവൽ നിങ്ങൾ ബാങ്ക് കൊടുക്കുന്ന ആളായിക്കോളി. നബി തങ്ങളോട് സ്വർഗ്ഗത്ത് കടക്കാനുള്ള ഒരു അമല് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇമാമായിക്കോളൂ, ഇമാമാവും കയ്യിലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ആളായിക്കോളൂ. കാല ഫൈലം വസത്തി, അതിനും എനിക്കുണ്ട് കയ്യൂലെങ്കിലും എന്ന് ചോദിച്ചു. ഫക്കുൻ ഫി സഫിൽ അവൽ, എന്നാൽ ഒന്നാം സഫിൽ നിന്ന് കയറ്റിച്ചോന്ന് ഹദീസാണ്. മുസന്നഫ് ഇബ്നു അബി ശൈബ ഹദീസ് കാണാം. അപ്പോൾ ഇമാമാകുന്നുള്ള വലിയ ആഹ്റത്തിൽ കൂലിയിട്ടുന്ന വലിയ സംഗതിയാണ്. അതുപോലെ മദീനാന്നുള്ള വലിയൊരു പോസ്റ്റാണ്. അതിന് കയ്യാത്ത ആളോടാ പറഞ്ഞത്, ഒന്നാമത്തെ സഫിൽ നിന്നിട്ട് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും പള്ളിയോടും പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളോടൊക്കെ നല്ല കൂറുവാണ്. മറ്റൊന്ന് ഇമാമികളോട് പ്രത്യേകം ഞാൻ പറയുകയാണ്, പള്ളിയിൽ വരുന്നവരെ നന്നായി പരിഗണിക്കണം, അവരെ പരിചയപ്പെടണം. പള്ളിയിൽ വരുന്ന മൊയിലാർക്ക് പള്ളിയിൽ വരുന്നവരൊന്നും പരിചയമില്ല, അങ്ങനെ പറ്റൂല. ഓരോ ചെറുപ്പക്കാരനെയും ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് പരിചയപ്പെടണം. ആ കുട്ടികളൊക്കെ എപ്പോഴും ജമാഅത്തിൻ്റെ വരും. ഇപ്പം തന്നെ റമദാനായ ആദ്യത്തിന് ആവേശം ഉണ്ടാവും ആൾക്കാർ, അവസാനമാകുമ്പോഴേക്ക് പിന്നെ സഫിൽ ആളുണ്ടാവില്ല. എന്താ അതിൻ്റെ കാരണം? ഒരുത്തൻ ഒരു ദിവസം വരാതിരുന്ന അന്ന് മൊയിലാരി ചോദിക്കണം, ഞാൻ കാണാൻ, നിങ്ങളെന്താ കാണാൻ, നിങ്ങൾക്കെന്താ പറ്റി, നിങ്ങൾ എപ്പോഴും വരുന്നതാണല്ലോ. അപ്പോൾ ഓനെന്ത് ചെയ്യും? ഉസ്താദ് എന്നെ ശ്രദ്ധിക്കും, ചെന്നെങ്കിലേ ചോദിക്കും എന്ന് കണ്ടാൽ ഓൻ പിറ്റത്തെ മാറ്റിൻ്റെ വരും. അങ്ങനെ ആരാണോ മിസ്സാകുന്നത്, മിസ്സാകുന്നവനെ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരണം. പിടിച്ചു കൊണ്ടുവരണം വെച്ചാൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരാമെന്നല്ല, അവരെ മനസ്സ് പിടിച്ചിട്ട് അവനുമായി പരിചയപ്പെട്ട് ഇമാമിങ്ങൾ, അതാത് പ്രദേശത്തുള്ള ആളുകളെ, ചെറുപ്പക്കാരൊക്കെ പരിചയപ്പെട്ട് അവരെ ദീനിൻ്റെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നല്ല ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പള്ളിയിൽ വരുന്നവർ അവരല്ലാൻ്റെ അതിഥികളാണ്, നമ്മളീ അതിഥികളാണ്. നമ്മളാണ് അയ്യാലോ സലാദ് വിളിച്ചു തന്നെ, നമ്മളവിടെ പള്ളിയിലുള്ളത്. അപ്പോൾ അവർക്ക് നല്ല സന്തോഷം ഈ നമ്മളെ കാണുമ്പോൾ തന്നെ. പണ്ട് ഒരു തമാശ പറയില്ലേ, മുക്കരിക്കാൻ്റെ മുഴുവൻ കണ്ടാലും നിക്കരിക്കാനാ തോന്നുമെന്ന് പറഞ്ഞാൽ അങ്ങനെയായി പോയത്. മറിച്ച് നമ്മൾ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന ശൈലിയും സ്വഭാവവും നമുക്കുണ്ടാകണം. ഇതുപോലെ മുസ്ഹഫ് നോക്കി ടെലിഫോൺ നോക്കി പോകുമ്പോൾ അതേ സമയത്ത് സാധാരണ നിലത്ത് ഖുർആനോ മുസ്ഹഫ് നോക്കിയിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അത് ഇമാമിങ്ങൾ ഉസ്താദ് മരല അങ്ങനെ ഓതുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഓതും. അത് ഫോണിൽ, കാരണം ഫോണിൽ ഇമാമിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ഖുർആൻ ഓതുമ്പോൾ പുറത്തുള്ള ചെറുപ്പക്കാരൻ എന്താ വിചാരിക്കും അറിയോ? ഇയാൾ ഫോണിൽ തന്നെയാണ് പള്ളിയിൽ നിന്നാണ് വിചാരിക്കുക. ഇയാളെന്തോ വേറെ എന്തോ നോക്കുന്നതെന്നാ വിചാരിക്കും. ഖുർആൻ ഓതുന്ന അയാൾ അറിയില്ല. അപ്പോൾ ഈ മൊയിലാറെ പറ്റി മതിപ്പിന് ഉണ്ടാവില്ല. മുസ്ഹഫ് നോക്കി തന്നെ ഖുർആൻ, അതും ആവശ്യമാണ്. ജനങ്ങളെ മതിപ്പും നമുക്കുണ്ടാകൽ ആവശ്യമാണ്. അതിനല്ലേ പറഞ്ഞ ഇമാമ് ഖതീബ് മിമ്പർമലേക്ക് ഡയറക്റ്റ് വരികയോ ചെയ്യാവോ, നേരത്തെ വന്നിരിക്കരുതെന്നല്ലേ പറഞ്ഞു. മറ്റുള്ളവരെ നേരത്തെ വരണം പള്ളിയിൽ, ഇമാമോ ലാസ്റ്റ് വരണം പള്ളിയിൽ. ഇങ്ങനെയാണ് നിയമം. ലാസ്റ്റ് നേരെ ഡയറക്റ്റ്, ഡയറക്റ്റ് വരുമ്പോൾ തഹിയത്ത് പോലും നിസ്കരിക്കരുത്, നേരെ ഡയറക്റ്റ് മിമ്പർമലേക്ക്. എന്നാലേ അയാൾക്ക് ഗാംഭീര്യം ഉണ്ടാവുള്ളൂ എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. ഗാംഭീര്യം കിട്ടണം. പിന്നെ അതിലെടുക്ക ഒരു പ്രസംഗമൊന്നുമില്ല. ഒരാൾ എന്നാന്ന് പൊന്മള ഉസ്താദ് പറയുന്നത് കേട്ടു, ഒരു സ്ഥലത്ത് ജുമാൻ്റെ ബാങ്ക് കൊടുത്ത് ഉടനെ സെക്രട്ടറി എണീച്ചു എന്ന് കുറേ കാര്യം പറഞ്ഞു.
പിന്നെ പ്രസിഡൻ്റ് കുറേ കാര്യം പറഞ്ഞു, പിന്നെ കൂടി മുഅദ്ദിൻ ഉന്നയിച്ചു എന്നിട്ട് നമ്മളെ അടക്ക ലേലം ചെയ്യാനുണ്ട്, മറ്റേ തേങ്ങ ലേലം ചെയ്യാനുണ്ട്, അതെല്ലാം പറഞ്ഞു. പിന്നെ എല്ലാം കൂടി പിന്നണ്ട ഒരു മൊയ്യാരോ എന്നിട്ട് ഒരു മണിക്കൂർ പ്രസംഗവും, പിന്നണ്ട എല്ലാം കൂടി രണ്ട് രണ്ടര മണിക്കൂർ ഖുത്ബ. ഇങ്ങനെയൊന്നും ജുമാക്കി കളയരുത്. ജുമാക്ക് ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാ ഉറാശിദീങ്ങളും ഡയറക്റ്റ് മെമ്പറിലേക്ക് തഹിയത്ത് പോലും നിസ്കരിച്ച തഹിയത്ത് കേൾക്കുക റാഹത്താണ് അവർക്ക്, നമുക്കല്ല കറാഹത്താണ്. അപ്പോൾ അത് അതിൻ്റെ ഡയറക്റ്റ് മെമ്പറിലേക്ക് വരുന്ന ആ ഗാംഭീര്യം നിലനിർത്തണം എന്നുള്ളതാണ് അതിന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് നീളക്കുപ്പായം, തലയക്കെട്ട്, അതിൻ്റെ മേലൊരു തൈലസാന്, അതൊക്കെ ഈ ഗാംഭീര്യം നിലനിർത്താൻ വേണ്ടി ഇമാമിങ്ങൾ പുണ്യകർമ്മങ്ങളായിട്ട് പറഞ്ഞ സംഗതികളാണ്. അതുപോലെ പള്ളിയിൽ ആവശ്യമുള്ള സംഗതികൾ നോക്കിയിട്ട് സൂചിപ്പിക്കണം. അതിന് നമ്മളെ ഇമാമിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കണം. പെട്ടെന്ന് കമ്മിറ്റിക്കാരോടൊന്നും പറയാണ്ട് പിരിവെടുത്തുവിടരുതേ, അത് ഭയങ്കര ഗുൽമാലാവും. അതൊരിക്കലും ഉണ്ടാവില്ല, അവരുടെ അധികാരത്തിൽ കൈയേറാൻ പാടില്ല. അത് അവരെ പറഞ്ഞ് ചർച്ച ചെയ്ത് എന്നിട്ടേ ഏത് കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. വേറൊന്ന്, എ സി ഇല്ലാത്ത പള്ളിയിൽ ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് ജനൽ തുറന്നിടണം, നിർബന്ധം. അല്ലെങ്കിൽ കുമുറിയിട്ട് നിസ്കരിക്കാൻ കഴിയില്ല. വന്നോൻ എന്തേ ഉണ്ടാവുള്ളൂ, ആ പള്ളിയിൽ പോയാൽ ഭയങ്കര ചൂടാന്ന് പറയും. ആ പള്ളീൻ്റെ കുഴപ്പമില്ല, ജനൽ തുറക്കാത്ത കുഴപ്പമാണ്. അതിൻ്റെ ജനൽ തുറക്കാനുള്ളതാണെന്ന് ബോറും വേണം. തുറന്നാൽ തന്നെ അടിച്ച് പൊട്ടിപ്പോരുത്, അതിനൊരു കുറ്റി കൂടി വപ്പിക്കണം. എന്നിട്ട് ജനൽ തുറന്നു വെക്കണം. തുറന്നു വെച്ചാൽ മാത്രം പോരാ, അടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അടക്കണം. അപ്പോൾ കുറച്ച് പണിയെടുക്കേണ്ടി വരുമല്ലോ ഉസ്താദ്. അതിനല്ലേ നമുക്ക് കൂലി, അള്ളാൻ്റെ അടുത്ത് കൂലിയിട്ടുന്നേ. ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും അള്ളാൻ്റെ അടുത്ത് കൂലിയിട്ടില്ലേ. അപ്പോൾ പണിയെടുക്കണം നമ്മൾ. അപ്പോൾ ജനൽ തുറന്നിടണം, വാതിൽ തുറന്നിടണം. എ സി ഉള്ള പള്ളിയാകും പിന്നെ തുറന്നിട്ട് അവൻ്റെ കാറ്റ് പോയി പോകുമല്ലോ, അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ ജനൽ തുറന്നിടണം. ഇതുപോലത്തെ ഓരോ സംഗതികളും നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ആളുകളെ പരമാവധി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കൊറോണ സാഹചര്യം ആയതുകൊണ്ട് അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. നോമ്പ് തുറ പോലത്തെ പരിപാടികൾ, അതിൽ ജനങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടിയുള്ള പ്രചോദനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ പായ, മുസല്ല, കാർപ്പറ്റ് പോലത്തെ ഒക്കെ സൂക്ഷിക്കണം. ചില സ്ഥലത്തുണ്ടാവും, ചില സ്ഥലത്തുണ്ടാവും മേലൊരു ഒരു തട്ട് ഉള്ള എല്ലാ പയതും അതിൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ട് മിമ്പറും വന്ന് നോക്കിയാൽ അതിൻ്റെ മുകളിൽ പയതായിരിക്കും കാണുക. അങ്ങനെ ഉണ്ടായത് പയതെല്ലാം എടുത്ത് വയ്ക്കുക, കത്തിക്കണ്ടേ കത്തിക്കുക, വിൽക്കണ്ടേ വിൽക്കുക, ഒഴിവാക്കുക, ഇട്ട് വൃത്തിയിൽ സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വലിയ ശല്യം പിടിച്ച രണ്ട് സാധനമാണ് മായപ്പാറ്റയും വേറൊന്ന് പല്ലിയും. ഇതിൻ്റെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് മെനക്കെട്ടിട്ട് മായപ്പാറ്റനെ ചവിട്ടി പൊട്ടിപ്പോരുത്, ചെളിയിൽ ചവിട്ടി പൊട്ടിപ്പോരുത് പള്ളിയിൽ. അങ്ങനത്തെ എല്ലാം ഉണ്ടാകുമ്പോൾ ഒന്ന് നടക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് നടന്നിട്ട് അത്തരം സാധനങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എടുത്ത് ഒഴിവാക്കുക. ഇതിനും നമ്മൾ എന്ത് ചെയ്യണോ, ഒരു നല്ല മനസ്സ് എല്ലാവരും കാണിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അതുപോലെ മറ്റ് സ്ഥലങ്ങൾ, നമ്മുടെ ബക്കറ്റ്, പാട്ട, അങ്ങനത്തെ ഒന്നും പൊട്ടിപ്പോരുത്, പൊട്ടാതെ സൂക്ഷിക്കാൻ നോക്കണം. പൊട്ടിയാൽ പകരം വാങ്ങിയിട്ട് വേണം. ചിലതുണ്ട്, ചില സ്ഥലത്തൊക്കെ ഉണ്ട് ചില ബാത്റൂം കയറിയ കുറ്റി ഉണ്ടാവില്ല, കയറിയും കുറ്റി ഉണ്ടാവും. അവൻ അതിന് ഇറങ്ങി വേറെ അതിനും കുറ്റിയില്ല, അടുത്ത് ഇറങ്ങി ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അതിൽ പാട്ടയില്ല. ഇങ്ങനെയായിരുന്നു അത് എല്ലാം. അത് എന്ത് ചെയ്യണം, ഈ മാനേജ് ചെയ്യുന്ന ആൾ നോക്കിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. അത്തരം കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി ഒരുപാട് സംഗതികൾ ഉണ്ടെങ്കിലും നിങ്ങൾ പലരും നിസ്കാരത്തിന് വേണ്ടി നാട്ടിലെത്തേണ്ടവരാണ്, അതുപോലെ വേറെ പലർക്കും പല ജോലിയുണ്ട്. അവരുടെ ഇപ്പോഴത്തെ കാലം നിർത്തുകയാണ്. ഇൻഷാ അല്ലാ, അള്ളാഹു തആല നമുക്ക് ഇനിയും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു തആല പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളായി അള്ളാഹു തആല അതിൽ സ്വീകരിക്കട്ടെ. നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളാനും ചിന്തിക്കാനും പറയാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കൊറോണയ്ക്ക് ശേഷം പല ആളുകളും ചെറിയ യാത്രക്ക് പോലും പിന്തിച്ചും മുന്തിച്ചും നിസ്കരിക്കുന്ന പ്രവണത ധാരാളമായി കണ്ടുവരുന്നു. സ്വന്തമായി നിസ്കരിക്കാമെന്നും മസ്ജിദ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കരുതെന്നും പറയുന്നു. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിച്ചാലും, ഇന്നലെ വയനാട്ടിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ കണ്ട ഒരു അനുഭവം കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദ്യം ചോദിച്ചാണ്. അതിനെപ്പറ്റി പറയാനുള്ളത്, യാത്ര രണ്ട് മർഹലയുള്ള യാത്രക്കാണ് ജമാക്കിയും കസറാക്കിയും നിസ്കരിക്കാൻ നമുക്ക് പറ്റുക. അതിൽ ചുരുങ്ങിയ യാത്ര കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ജമാക്കാനൊന്നും പറ്റില്ല, അതിന് ശരി. എന്നാൽ പിന്നെ നിസ്കാരം കഥായിപ്പോകുന്നു കണ്ടാലോ, അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ. അപ്പോൾ പിന്നെ അവിടെ ഒരു രണ്ടാമത്തെ ഒരു കൗലുണ്ട്, എന്ത് അങ്ങനത്തെ സമയത്ത് നമുക്ക് ജമാക്കാന്ന് പറയുന്നൊരു കൗലുണ്ട്. ആ കൗല് സ്വീകരിച്ച ആരെങ്കിലും അങ്ങനെ ചെയ്താലോ കുറ്റക്കാരനാവില്ല, അങ്ങനെ കുറ്റക്കാരനാവില്ല. മസ്കല പറയുന്നതിന് കുഴപ്പമില്ല, അത് ചൂണ്ടിക്കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ പത്ത് കൊടുക്കാൻ പാടില്ല, വിധിക്കാനും പാടില്ല, ഇങ്ങനെ ചെയ്തോന്ന് പറയാൻ പാടില്ല. ഈ മസ്കല മനസ്സിലാക്കിയ ഒരാൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ മസല ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, അതിനും കുഴപ്പമില്ല. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അള്ളാഹു തആല നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എന്നോട് ഒരാൾ, ആളെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല, ഒരാൾ വിളിച്ചു ചോദിച്ചു പഴയ മുസ്ഹഫ് അത് ഓതാൻ പറ്റുന്നില്ല, അതിങ്ങനെ ചുമരമ്മിൽ വെച്ച് ഇങ്ങനെ ഉണ്ട്, അതെന്താ ചെയ്യേണ്ടതെന്ന് വിളിച്ചു ചോദിച്ചു. എനിക്ക് അദ്ദേഹത്തിന് വലിയ സ്നേഹമുണ്ടായി.
അല്ലെ അദ്ദേഹം അത് ചോദിച്ചല്ലോ. നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് അതനുസരിച്ച് ആലിമ്യങ്ങളിൽ നിന്നെ മറുപടി വാങ്ങി അത്തരം കാര്യങ്ങൾ നിർവഹിക്കണം. ഈ മുസഹഫൊക്കെ അടയുടെ ഇട്ട് അതിൻ്റെ കഷ്ണ അടയുടെ പാറി ചെതറി അതിനൊരു ഒരു ബഹുമാനാദരവ് ഇല്ലാത്ത രൂപത്തിലായിപ്പോയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളത് ഇനി യാതൊരു നിനക്ക് ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ നല്ലൊരു ഒരു പാത്രം പോലത്തെ ഒന്നിലിട്ട് കരിച്ചിട്ട് അതിൻ്റെ വെണ്ണീർ വേണമെങ്കിൽ ഒന്ന് അതിനൊന്നുകൂടി ബഹുമാനിക്കലാണ്, കിണറ്റിലോ മറ്റോ വെള്ളത്തിലാക്കി അങ്ങോട്ട് വെച്ചിപ്പിച്ചാലാണ്. എന്നാലും അവിടെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ബഹുമാനം കുറഞ്ഞ രൂപത്തിൽ മുസ്ഹഫുകൾ കൈകാര്യം ചെയ്യരുത് എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. പള്ളിയോട് വലിയ അതപ് വേണം. പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിന്നാൽ നിസ്കാരത്തിലുള്ള അതേ പ്രതിഫലമാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ തന്നെ ഇരുന്നാലോ പിറ്റേത്തെ നിസ്കാരം വരെ ആ ഫുള്ള് പ്രതിഫലമാണ് എന്ന് മാത്രമേ മലക്കുകൾ നമുക്കിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ ഹത്തായി ഹുദീസ അല്ലെങ്കിൽ മാലം ഹുദീസ് പള്ളിയിൽ നിന്ന് ഒതുമുറിയാൻ പാടില്ല. ഒതുമുറിയൽ പള്ളിയിൽ നിന്ന് ഒതുമുറി എങ്ങനെയായിരിക്കും, കാറ്റ് പോയിട്ടായിരിക്കും അല്ലേ. അങ്ങനെ കീവായു പള്ളിയിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ പോകണം തോന്നിയാൽ പള്ളീൻ്റെ പുറത്ത് പോയിട്ട് മാത്രമേ പാടുള്ളൂ. ഈ പള്ളിയിൽ നിന്ന് പോയാൽ അവൻ്റെ ആ മലക്കുകളെ ദ്വായമൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് ഹദീസ് പറഞ്ഞു. എന്നിട്ട് പള്ളിയോടുള്ളൊരു ബഹുമാനമുണ്ട്, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് പള്ളി എന്ന് പറയുന്നത്. അതുപോലെ പള്ളിയിലെ ഇമാമികളോട് ഒരു വസീത്ത് കൂടി ഞാൻ പറയാം. നമ്മുടെ എനിക്കറിയാം എൻ്റെ നാട്ടിൻ്റെ അടുത്ത് അപ്പുറം ഇപ്പുറം അതായത് ആ സറ മദ്രസയും ഇതും പോലെ രണ്ട് പള്ളിയുണ്ട് ഒരു സ്ഥലത്ത്. ഞാനന്ന് എല്ലാ ഓരോ വീട്ടിലും കയറിയിട്ട് മസ്ലഹത്താക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പിന്നെ ആ അങ്ങനെ ഒരു പള്ളി വരാ ഒരു രണ്ട് ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും ഞാൻ നടത്തി നോക്കിയിരുന്നു, പക്ഷേ നടന്നില്ല. എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്തായിരുന്നു പറയുന്നത്? പള്ളിയിലൊരു ഇമാം ഉണ്ടായിരുന്നു. ആ ഇമാം മാറണമെന്നൊരു കൂട്ടർ, മാറാൻ പറ്റില്ല എന്ന് വേറെ കൂട്ടർ, ഭയങ്കര തർക്കമായി. അവസാനം രണ്ടായി, പള്ളിയിൽ പോലീസുകാർ കയറി അടിയുണ്ടായി, അവസാനം രണ്ട് പള്ളിയുണ്ടായി. അങ്ങനെ ഒരൊറ്റ ഇമാം ചിന്തിക്കരുത്, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്, നമ്മുടെ ഇമാമായാലും മുഅദ്ദിനായാലും മുദ്ദീസായാലും ദീനിന് വേണ്ടി. അത് ആ നാട്ടിലുള്ള കുറച്ച് ആളുകളാണെങ്കിൽ പോലും നമ്മളെ തുടർന്ന് നിസ്കരിക്കുന്ന അവർക്ക് താല്പര്യമില്ലേ, നമ്മളവിടെ ഇമാമത്ത് നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നബി തങ്ങൾ മൻ അമ്മ കൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു വിഭാഗത്തിന് ഇമാമത്തെക്കുന്നു അവർക്ക് അയാൾ വെറുപ്പാണ്, അയാളൊരു വെറുപ്പാണ്. അങ്ങനത്തെ സ്ഥലത്ത് ഇമാമത്തെക്കുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മോശമാക്കിയിട്ടാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇമാമത്തെ കണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം ഉണ്ടാവും, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ എത്ര സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കാരണത്താൽ ഒരു നാട്ടുകാർ തമ്മിൽ ഭിന്നിപ്പുണ്ടാവുകയോ അകന്നു പോവുകയോ, അവർ കുടുംബങ്ങളായിരിക്കും നാട്ടുകാരായിരിക്കും, അവർക്ക് നാട്ടിൽ നിന്ന് പുറത്ത് വേറെ മുഖയില്ല, നമുക്ക് അതല്ലാത്ത വേറെ വെളിയിൽ പോകാൻ പറ്റും, അവർ നാട്ടിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുമോ? ആ നാട്ടുകാർ തമ്മിൽ ഭിന്നിച്ച പോലെ ആരാ നന്നാക്കുക? നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉത്തരവാദിത്വം നമുക്ക് ആ വിഷയത്തിലുണ്ട് എന്ന ഒരു ബോധവും നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ എപ്പോഴും വേണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എല്ലാവർക്കും പരിഗണന കൊടുക്കണം, അത് ആരായിരുന്നാലും പരിഗണന കൊടുക്കേണ്ടവർക്കൊക്കെ പരിഗണന കൊടുക്കണം. പിന്നെ പള്ളിയിൽ പിരിവ് നടത്തുമ്പോൾ നമ്മുടെ സിറാജുദ്ദീൻ്റെ കീഴിലുള്ള പള്ളിയാകുമ്പോൾ അതിൻ്റെ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നടത്തുന്ന കമ്മിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടേ പിരിവ് നടത്താം. കാണുന്നവർക്കെല്ലാം എന്തിനും പിരിച്ചുകൊണ്ടാണുള്ള ഒരു സ്ഥലമായിട്ട് നമ്മളെ പള്ളി ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതുപോലെ അത് നമ്മൾ പ്രത്യേകം എഴുതി വയ്ക്കുകയും വേണം. ഓരോ പള്ളീൻ്റെ മുറ്റത്ത് പിരിവുകൾ നടത്തുകയാണെങ്കിൽ ഇവിടുന്ന് അനുമതി വാങ്ങണം എന്ന് എഴുതി വെക്കുകയും വേണം എന്നുകൂടി ഉണർത്തുകയാണ്. ഇവിടെ സമയം വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് നമുക്ക് എല്ലാ അമലുകളും ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ, നല്ല സേവനങ്ങൾക്ക് അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ദ്വാരക്കണം, ഇത് നമുക്ക് സ്വർഗത്ത് കടത്താനുള്ള മാസമാണ്, നമ്മുടെ മുമ്പിലുള്ളത് ദോഷങ്ങൾ പൊറുക്കാനുള്ള മാസമാണ്, റഹ്മത്ത് ലഭിക്കാനുള്ള മാസമാണ്, നരകത്തു നിന്ന് മോചനം കിട്ടാനുള്ള മാസമാണ്. അല്ലാഹു തആല ആ നിലക്ക് ഈ റമദാനിലെ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ പോലെ നമുക്ക് പള്ളിയിൽ കയറാൻ തന്നെ കഴിയാത്ത തിരക്കുള്ള ചുറ്റുപാടുണ്ടായി, അങ്ങനത്തെ ഒരു ചുറ്റുപാടുമില്ലാത്ത നിലക്ക് ഞങ്ങൾക്ക് ഇബാദത്തിന് തൗഫീക്ക് തരണം റഹ്മാൻ. പള്ളികളിലൊക്കെ ഞങ്ങൾക്ക് ഇബാദത്തിന് തൗഫീക്ക് തരണം റഹ്മാൻ. ഞങ്ങൾക്കൊരു പരീക്ഷണവും തന്നേക്കരുത് റഹ്മാൻ. ഞങ്ങളുടെ ഈ ഉമ്മത്തിൻ്റെ ഒരു പള്ളിയിൽ വെച്ചു ഒരാൾക്കും ഒരു രോഗമുണ്ടായി എന്നൊരു വാർത്ത ഞങ്ങളെ കാതിൽ നീ കേൾപ്പിക്കരുത് റഹ്മാൻ. ഞങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണവും കാവലും നീ തരണം റഹ്മാൻ. അള്ളാഹുവേ, സർവ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാൻ. ഞങ്ങളുടെ അമലുകളെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാൻ. ഈ ഉമ്മത്തിന് നീ സംരക്ഷണം നൽകണം റഹ്മാൻ. ഈ ഉമ്മത്തിനെ നീ ഏകോപിപ്പിക്കണം റഹ്മാനെ. ഐക്യത്തിലും സന്തോഷത്തിലും രജ്ഞിപ്പിലുമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ആര് കൊല്ലപ്പെട്ടു പോയോ ആര് മരിച്ചു പോയോ എല്ലാവരുടെയും ഖബറിൽ സന്തോഷം കൊടുക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇതിൻ്റെ ആവിർഭാവ കാലത്ത്
ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തക്കേക്കർ കുഞ്ഞുള്ള ഹാജി പി സി എസ് തങ്ങൾ മുതൽ മാക്കൂൽ മുഹമ്മദ് ഹാജി ഷെരീഫ് സഖാഫി അടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണം റഹ്മാനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ.